BrethrenNews.com presents. ബഹുമാനായ ദൈവത്തോട് ഒരുമിച്ചുള്ള കർത്താവിനെ ആരാധിക്കുവാൻ ഓരോ സന്ദർഭം ലഭ്യമായ ദൈവത്തെ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും ഹൃദയപൂർവ്വം വന്ദനം അറിയിക്കുന്നു. യൂദായുടെ ലേഖനത്തിൽ നിന്നും രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ പ്രമേയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയാണ്. 20-ഉം 21-ഉം വാക്യങ്ങൾ വായിക്കുന്നു. ആ രണ്ട് വാക്യങ്ങളോട് ചേർത്ത് ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രണ്ട് വാക്യങ്ങളും വായിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ 20-ാം വാക്യമായിരിക്കും നാം ഇപ്പോൾ ചിന്തയ്ക്കായി അടർത്തിയെടുക്കുക. യൂദായുടെ ലേഖനം 20-21 വാക്യങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളും. ഇനിയുള്ള വാക്യങ്ങൾ സഹോദരന്മാർ ആരെങ്കിലും വായിച്ച് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാം അറിയുന്നത് പോലെ 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു ലേഖനമാണ് യൂദായുടെ ലേഖനം. യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായിരുന്ന യൂദയാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പ്രാരംഭ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. യൂദയെക്കുറിച്ച് ഒരു വിശദീകരണം ഇപ്പോൾ ഇവിടെ അത്യാവശ്യമില്ല. വിശുദ്ധ ബൈബിളിലെ മറ്റ് 65 പുസ്തകങ്ങളിലും പറഞ്ഞിട്ടില്ലാത്ത ചില പ്രത്യേക സത്യങ്ങൾ രേഖയാക്കിയത് ഈ ലേഖനത്തിലാണ്. അത് പിന്നീട് നമുക്ക് നോക്കാവുന്നതാണ്. എന്തുകൊണ്ടും ഇക്കാലത്ത് അത്യാവശ്യം ഓർത്തിരിക്കേണ്ട ആത്മീയ സത്യങ്ങളാണ് ഈ ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നതിന് നമുക്ക് രണ്ടു പക്ഷമില്ല. വെളിപ്പാട് പുസ്തകത്തിന് മുഖവരി എന്നാണ് ഈ ലേഖനത്തെ പൊതുവെ വിശേഷിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും ഭൂമിയിൽ നടക്കുന്ന ന്യായവിധിയുമാണ് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയമെങ്കിൽ അതേ വിഷയം തന്നെയാണ് ഒരർത്ഥത്തിൽ യൂദയും രേഖയാക്കുന്നത്. ദുരുപദേഷ്ടാക്കന്മാർക്കുള്ള ശിക്ഷാവിധിയും അതിന്റെ തെളിവുകളുമാണ് ഇവിടെ യൂദ അക്കമിട്ട് പറയുന്നത്. പത്രോസ് 2 ലേഖനം 2 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ യഹൂദന്മാരുടെ മധ്യത്തിൽ കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ മധ്യത്തിലും ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും എന്ന് പത്രോസ് മുന്നറിയിപ്പ് നൽകി. എങ്കിൽ തൊട്ടു പിന്നാലെ യൂദ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4 വാക്യത്തിൽ പറയുന്നത് അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു, വരും എന്ന് പത്രോസിലൂടെ മുന്നറിയിപ്പ് നൽകിയ അഭക്തരായ കള്ളപ്രവാചകന്മാരോ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച ശിശൂഷകരോ അപ്പോസ്തലീയ കാലത്ത് തന്നെ സഭയിൽ നുഴഞ്ഞു വരികയും സത്യവിശ്വാസികളെ തെറ്റിച്ചു കളയുവാനുള്ള തന്ത്രം പിശാച് മെനയുകയും ചെയ്തു. അതുകൊണ്ട് അവരെ തിരിച്ചറിയണം എന്നും അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധി വരുന്നു എന്നതിന്റെ 3 ചരിത്ര തെളിവുകൾ ഉദ്ധരിച്ച് കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയുമായി എഴുന്നള്ളി വരുന്ന അടിസ്ഥാന സത്യം പറഞ്ഞുകൊണ്ടാണ് 16 വരെയുള്ള വാക്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. പക്ഷേ 17-23 വരെയുള്ള വാക്യങ്ങൾ വായനക്കാരായ ദൈവമക്കൾ പ്രത്യേകം കരുതിക്കൊള്ളേണ്ട 7 ഉത്തരവാദിത്തങ്ങൾ യൂദ അവരെ ഏൽപ്പിക്കുകയാണ്. അതിൽ ഒരു കാര്യമായിരിക്കും ഇപ്പോൾ നാം ചിന്തിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ നമുക്ക് നോക്കാവുന്നതാണ്. 20-ാം വാക്യത്തിലാണ് ഈ 7 ഉത്തരവാദിത്തങ്ങളിൽ ഒരു കാര്യം നാം കാണുന്നത്. അതുകൊണ്ട് ആ വാക്യം ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ആത്മീക വർധന വരുത്തുക, അതാണ് ഈ ഭാഗത്ത് യൂദ നമുക്ക് തരുന്ന ഒരു ചുമതല. എന്തായിരിക്കും ആത്മീക വർധന എന്ന് പറഞ്ഞാൽ? നമ്മൾ അടിക്കടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ചെയ്യുന്നതിന്റെ ആകത്തുക ആത്മീക വർധനവിനുള്ളതായിരിക്കണം എന്ന് പറയാറുണ്ട്. ഒരു പക്ഷെ വേണ്ടതുപോലെ ആ വാക്ക് ഗ്രഹിച്ചത് കൊണ്ട് ആണ് എന്നർത്ഥമില്ല, എങ്കിലും അതൊരു സാമാന്യ വിവരണം നമുക്കറിയാം. പക്ഷേ
ആത്മീയ വർദ്ധനവ് വരുത്തുക എന്ന ഈ വാക്ക് വാസ്തവത്തിൽ മൂലഭാഷയോട് 100% നീതി പുലർത്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാൻ നിർത്തിയില്ല. അതിന്റെ അർത്ഥം നമ്മുടെ വേദപുസ്തകം തെറ്റാണെന്നല്ല, അങ്ങനെ ആരും ചിന്തിക്കയില്ല എന്നെനിക്കറിയാം. പക്ഷെ 100 വർഷത്തെ പഴക്കമുള്ള പരിഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സൊസൈറ്റി ബൈബിൾ. കഴിഞ്ഞ വർഷമാണല്ലോ അതിന്റെ ശതാബ്ദി കൊണ്ടാടിയത്. അപ്പോൾ 100 വർഷം മുമ്പ് ഇത്ര മനോഹരമായ വാക്ക് പരിഭാഷപ്പെടുത്തിയെങ്കിൽ ഉപയോഗിച്ചെങ്കിൽ അത് തന്നെ മഹാത്ഭുതമാണ്. എന്നാൽ അതിന്റെ മൂലപദത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പരിഭാഷ നമ്മുടെ ഭാഷയിൽ ഓശാന ബൈബിളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. വെറുതെ പറയുന്നതല്ല, ഇത്തരം പരിഭാഷകൾ നോക്കിയിട്ട് പറയുന്നതാണ്. ഒയ്ക്കോ ഡൊമി എന്ന 2 വാക്ക് ചേർന്നതാണ് അത്രേ ഗ്രീക്ക് ഭാഷയിൽ ആത്മീയ വർദ്ധനവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കാണ്. അങ്ങനെയെങ്കിൽ അത് ശരിയായി തർജ്ജമ ചെയ്തിട്ടുള്ളത് ഓശാന ബൈബിളിലാണ്. അവരത് വിവർത്തനം ചെയ്തിട്ടുള്ളത് വിശ്വാസത്തിൽ പടുത്തുയർത്തുക, അതാണ് ആ വാക്കിന്റെ ശരിയായ പരിഭാഷ എന്ന് പറഞ്ഞാൽ ഒയ്ക്കോ ഡൊമി എന്ന ഈ വാക്ക് ഗ്രഹനിർമ്മാണത്തോട് ബന്ധപ്പെട്ട് വീട് പണിയോട് ബന്ധപ്പെട്ടാണ് യമന ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭയെ ഗ്രഹനിർമ്മാണമായിട്ട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിൽ രേഖയാക്കിയിട്ടുള്ളതുപോലെ ദൈവസഭയാകുന്ന ദൈവത്തിന്റെ മന്ദിരം പണിയുന്ന പ്രവൃത്തിയിൽ നമ്മുടെ പങ്ക് നിർവഹിക്കുക എന്നാണ് ആത്മീയ വർദ്ധനവ് വരുത്തുക എന്ന വാക്കിന്റെ ശരിയായ ലളിതമായ വിശദീകരണം. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും നാം നമ്മുടെ സ്ഥലം സഭകളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇങ്ങനെയുള്ള അപൂർവ സന്ദർഭങ്ങളിൽ ഒരുമിച്ച് വരുവാൻ കഴിയുന്നു എങ്കിലും ഒരു കാര്യം നാം സമ്മതിക്കുന്നു, നാം നമ്മുടെ സ്ഥലം സഭയോട് ഓരോരോ സ്ഥലം സഭയോട് സജീവമായി ബന്ധം പുലർത്തി വരുന്നവരാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ സഭയാകുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ അത് പടുത്തുയർത്തുന്ന കാര്യത്തിൽ നാം നമ്മുടെ പങ്ക് നിർവഹിച്ചിരിക്കണം. അതിനെയാണ് ആത്മീക വർദ്ധനവ് വരുത്തുക എന്ന് പറയുന്നത്. സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പണി നടത്തുക എന്നാണ് ആ വാക്കിന്റെ വിശദീകരണം. ഇവിടെയാണ് നമ്മുടെ ചുമതല എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് രേഖയാക്കുന്നത്. ഇക്കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനാഥത്വം കാണുന്ന ഒരു സ്ഥാനമായിരിക്കാം പക്ഷെ നമ്മുടെ സഭകൾ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പണങ്ങയില്ലെന്ന് എനിക്കറിയാം, പിണങ്ങിയാലും പറയുകയും ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങൾക്കും ആളുകളുണ്ട്, മറ്റെല്ലാ സ്ഥലത്തും തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവാൻ ഉത്സുകരാണ് ആളുകൾ. പക്ഷേ തങ്ങൾ സ്ഥലം സഭയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും അവബോധവും വളരെ നഷ്ടപ്പെട്ടു പോയി ഇക്കാലത്തെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് തെളിയിച്ചിരിക്കും. എന്തിനാണ് ദൈവം രക്ഷിച്ച് എന്നെ സഭയിൽ കൊണ്ടുവന്നത്? സുവിശേഷം പറയുമ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളും പലരും പറയാറുണ്ട്, സഭയോടുള്ള ബന്ധമെന്ന് പറയുന്നത് പറന്നു വീണ തറവാടിനോടുള്ള ബന്ധമാണ്. നാസ്കാരപ്പെട്ടതും വേർപെട്ടതും വചനം പഠിച്ചതും അതുപോലെ തന്നെ വേർപാട് സത്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പല നാൾ കഴിഞ്ഞാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട അതേ മാത്രയിൽ അതേ നിമിഷത്തിൽ സെക്കൻഡ് എന്ന് പറഞ്ഞുകൂടാ നമുക്കുണ്ടായ ബന്ധം എന്ന് പറയുന്നത് സഭയോടാണ്. നാം വായിക്കുന്നുണ്ടല്ലോ കർത്താവ് രക്ഷിക്കപ്പെടുന്ന ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ നാം പിറന്നു വീണ ഈറ്റിലമാണ്, തറവാടാണ് സഭയെന്ന് പറയുന്നത്. ജന്മബന്ധമാണ് സഭയോട്, അത് മരണം കൊണ്ട് തീരുകയല്ല തുടരുകയാണ്. ഒരു പ്രാദേശിക സഭയിൽ നാം അംഗമായതൊക്കെ പിന്നീടാണ് നമുക്കറിയാം. അപസ്ഥാനത്തെ കുറിച്ച് പഠിച്ചത്, വേർപാട് പഠിച്ചത്, അപ്പം നുറുക്ക് പഠിച്ചത്, സുവിശേഷ വേലയെ കുറിച്ച് പഠിച്ചത് അതെല്ലാം പിന്നീട് പിന്നീടാണെങ്കിലും ആദ്യമുണ്ടായ ജീവൽ ബന്ധം എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയോട്, അത് സാർവത്രിക സഭയാണെന്ന് നമുക്കറിയാം. അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പൊ ഞാൻ ജനിച്ചു വീണത് അവന്റെ സഭയിലേക്കാണെങ്കിൽ നിശ്ചയമായിട്ടും ആ സഭയോടുള്ള ബന്ധത്തിന് പകരം വയ്ക്കാവുന്ന ഒരു ബന്ധം ഒരിക്കലും ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ അതിന്റെ ഗൗരവം വേണ്ടതുപോലെ മനസ്സിലാകാതിരിക്കുകയോ ചോർന്നു പോവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇക്കാലത്ത് അങ്ങിങ്ങായിട്ടൊക്കെ വല്ലപ്പോഴും പോകേണ്ടി വരുമ്പോൾ ഏത് വിഷയം പ്രസംഗിക്കാൻ എനിക്ക് തന്നാലും, ബൈബിൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും, എവിടെല്ലാം പറഞ്ഞാലും ഒടുവിൽ വന്ന് സഭയിൽ നിന്നിരിക്കും. എന്ന് പറഞ്ഞാൽ സഭയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ടോ സഭയേക്കാൾ ചെറുതായിട്ടോ ഒരു കാര്യം പറയാനായിട്ടില്ല. വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഉത്തരം പരസ്യമായി പറയണ്ട. നമ്മൾ ദൈവത്തോട് ചോദിക്കുക, പിതാവായ ദൈവത്തോട്, ദൈവമേ അങ്ങേക്ക് അവിടുന്ന് സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്, അവിടുന്ന് ഈ ഭൂമണ്ഡലത്തിലേക്ക് നോക്കുക അല്ല, അവിടെ സൃഷ്ടിച്ച സ്വർഗമോ ഇതര ഗോളങ്ങളോ ഏതുമാകട്ടെ, അവിടുന്ന് സ്വർഗമോ ഭൂമിയോ ഭൂമിക്ക് താഴെയോ ഉള്ള എവിടേക്കെങ്കിലും അവിടെ നോക്കിക്കൊണ്ടിരിക്കെ
ഞങ്ങൾക്കറിയാൻ ഒരു ആഗ്രഹമുള്ളത് അവിടുന്ന് ഏറ്റവും മൂല്യമുള്ളതായി കാണുന്നത് സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അതല്ല ഭൂമിക്കും താഴെയാകട്ടെ ഏത് ഭാഗത്താകട്ടെ എല്ലാം നമുക്കറിഞ്ഞുകൂടല്ലോ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്ന സകലത്തിന്റെയും മധ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായോ മൂല്യമുള്ളതായോ ശ്രദ്ധേയമായോ അങ്ങേക്കുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വിശദീകരണമേ ആവശ്യപ്പെടുന്നില്ല. ദൈവമായ കർത്താവ് പറയും, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ പുത്രൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭയാണ്. ദൈവത്തിനോട് ചോദിക്ക്, കർത്താവായ യേശുവിനെ, ഞങ്ങൾ ഇതുവരെ കേൾക്കുകയും പറയുകയും ചെയ്തതുപോലെ ധ്യാനിച്ചതുപോലെ അവിടുന്ന് വന്ന് ഇത്രയൊക്കെ പങ്കപ്പാട് സഹിച്ച് മരിച്ച് ഇപ്പൊ മഹത്വത്തോടെ സ്വർഗത്തിൽ വാഴുന്നല്ലോ. സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അങ്ങക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? മറുപടി പ്രതീക്ഷിക്കണോ? ഇനി അല്പം കൂടെ നമ്മൾ താമസിക്കണോ? ചോദ്യത്തിന് മുമ്പേ നമുക്കറിയാം കർത്താവായ യേശു പറയും, എനിക്ക് എന്റെ പ്രാണനേക്കാൾ വിലയുള്ളത് എന്റെ സഭയാണ്. ഞാൻ എന്തിനാ വേഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത്? എന്റെ സഭയെ ചേർക്കാണ്. അപ്പോൾ യേശു ഭൂമിയിൽ വന്നതും മരിച്ചതും ഉയർത്തതും ഇപ്പോൾ പിതാവിന്റെ വലഭാഗത്ത് ഉപവിഷ്ടനായി പക്ഷവാദം ചെയ്യുന്നതും ഇനി വേഗത്തിൽ വരുന്നതും എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഒറ്റ വാചകം, യേശു ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി. ഇനി പരിശുദ്ധാത്മാവ് ദൈവത്തോട് ചോദിക്കാം, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടതായിട്ട് ആരാ ഉള്ളത്? ദൈവാത്മാവ് പറയും, മക്കളെ, ഞാൻ സർവവ്യാപിയായ ദൈവമാണോ എങ്കിലും നിങ്ങൾ അറിയുന്നത് പോലെ ഏകദേശം 1:30 ആളത്വപരമായി അക്ഷരാർത്ഥത്തിൽ സ്വർഗം പിടിയാൻ ഭൂമിയിലേക്ക് വന്നതാണ്. സർവവ്യാപിയായതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ താൻ ഉണ്ട് നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ പോലും ആളത്വപരമായി അക്ഷരാർത്ഥത്തിൽ ഞാനിവിടെ വന്നതാണ്, സഭയെ ആരംഭിച്ചതാണ്. നിങ്ങൾ ഓർക്കണം, ഇനി ഈ സഭയുമായിട്ടേ ഞാൻ തിരികെ സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ദൂതന്മാരോട് ചോദിക്കുക, അവർ നമ്മുടെ സേവകാത്മാക്കളാ. എത്രയോ കോടാനകോടി ദൂതന്മാർ 185,000 ആളുകളെ ഒറ്റ രാത്രി കൊണ്ട് കൊല്ലുവാൻ അധികാരമോ ശക്തിയോ ഉള്ള ദൂതന്മാർ. ചോദിച്ചു നോക്ക്, ഗബ്രിയേലോ മീഖായേലോ എല്ലാ പേരും അറിയത്തില്ലല്ലോ. ദൂതന്മാർ പറയും, ഞങ്ങൾ കുനിഞ്ഞു നോക്കുന്ന ഒരു കേന്ദ്രമേ ഒരു സ്ഥലമേ ലോകത്തുള്ളൂ. ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും അറിയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ സ്ഥാനമേ ഉള്ളൂ, അത് സഭയാ. സഭ മുഖാന്തരം ദൈവത്തിന്റെ വികൃതമായ ജ്ഞാനം വെളിപ്പെട്ടു വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയും 1st century മുതൽ ജീവിച്ചിരുന്ന ദൈവഭക്തന്മാരായ വിശുദ്ധന്മാരോട് ചോദിക്കേ, അവർ പൗലോസൊന്നോ പത്രോസൊന്നോ യോഹനാന്നൊന്നും ഞാൻ പേര് പറയുന്നില്ല, ചോദിച്ചു നോക്കിക്കേ. നിങ്ങൾക്കാരാണ് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുള്ളത്? അവരെല്ലാം പറയുന്ന ഒറ്റ വാചകമേ ഉള്ളൂ, തങ്ങൾ ജീവിച്ചതും തങ്ങൾ മരിച്ചതും കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയായിരുന്നു. സ്വന്തം പ്രാണനേക്കാൾ സഭയെ കാണുന്നെങ്കിൽ വിശദീകരണം ആവശ്യമുണ്ടോ? അപ്പോൾ ത്രിയേക ദൈവത്തിനാകട്ടെ ദൈവദൂതന്മാരാകട്ടെ ദൈവഭക്തന്മാരാകട്ടെ അവർക്ക് എല്ലാവർക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഭയായിരുന്നു എങ്കിൽ അതിനെ എങ്ങനെ ചെറുതായി കാണാൻ പറ്റുക? സഭ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. ഞാൻ പിന്നീട് വിശദീകരിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് സഭയോടുള്ള നമ്മുടെ മനോഭാവം തിരുത്താൻ ആവശ്യമുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെയാണ് സഭയോടുള്ള നമ്മുടെ കടപ്പാട് നിർവഹിക്കുന്നതിൽ ഒട്ടും വൈമുഖ്യം പാടില്ല എന്ന് കരുതുന്നത്. അതുകൊണ്ട് യൂത പറഞ്ഞ അക്കാര്യം, കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുക, ദുരുപദേഷ്ടാക്കന്മാരെ തിരിച്ചറിയുക, അത് കാര്യത്തിന്റെ ഒരു വശമാണ്. മറുവശം എന്ന് പറയുന്നത്, എന്നെയും നിങ്ങളെയും കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന അതാത് പ്രാദേശിക സഭയിൽ ആ സഭയുടെ പണി തുടരുന്നതിൽ നമ്മുടെ പങ്ക് വ്യക്തിപരമായി ഓരോ സഹോദരിമാരും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഓരോ സഹോദരന്മാരും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ മുഴുവൻ ആളുകളും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചിരിക്കണം. അതിനെയാണ് ആത്മീയ വർദ്ധനവ് വരുത്തുക എന്ന് ഇവിടെ പറയുന്നത്. നമ്മൾ സാധാരണ പറയും, ഒരു സഭയെ മാതൃകാ സഭ എന്ന് വിളിക്കണമെങ്കിൽ അത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയായിരിക്കണം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിശദീകരിക്കാൻ നിവൃത്തിയുള്ളൂ. നമ്മൾ ഒരു സഭയെ നോക്കിയിട്ട് പോളാം. ആ സഭ വേദപുസ്തക പ്രകാരം മാതൃകയുള്ള ഒരു സഭയാണെന്ന് പറഞ്ഞാൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന സഭയായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ദൈവമക്കൾ പരിജ്ഞാനത്തിൽ വളർന്നവരായിരിക്കണം. അവിടെയുള്ള സഭയിൽ അംഗസംഖ്യ വർദ്ധിച്ചിരിക്കണം. മാത്രമല്ല, ആ സ്ഥലം സഭ നിമിത്തം ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ കാലാകാലങ്ങളിൽ മറ്റ് സ്ഥലം സഭകൾ രൂപപ്പെട്ടു വരണം. അങ്ങനെ അംഗസംഖ്യയിലും സഭയുടെ എണ്ണത്തിലും പരിജ്ഞാനത്തിലും ഒരു സഭ മുതിർന്നു വരുന്നെങ്കിൽ ആ സഭയെ നമുക്ക് വിളിക്കാം, അത് വളരുന്ന സഭയാണ്, മാതൃകാ സഭയാണ്, സമം ആത്മീക വർദ്ധനവ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ്. അല്ല എന്ന് വന്നാൽ ആ വിശേഷണം വേദപുസ്തകം അനുവദിക്കയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആത്മീക വർദ്ധനവ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് ലഭിച്ച മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭ അഥവാ
സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പണി നടത്തുക, അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, അതും കൂടെ ഓടിച്ചു പറഞ്ഞിട്ട് അല്പം കൂടെ വിശദമാക്കുവാൻ മറ്റൊരു ഭാഗം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്താം? എങ്ങനെയായിരിക്കും ഒരു സഭയ്ക്ക് ആത്മീയ വർധന ഉണ്ടാകുന്നത്? അത് നമ്മൾ ഈ വായിച്ച വാക്യത്തിലേക്ക് തന്നെ വന്നാൽ മതി. 20 വാക്യം മാത്രം ഒന്നുകൂടെ നോക്കാം. എങ്ങനെയെങ്കിലും വരുന്ന ഒന്നല്ല ആത്മീയ വർധനവ്, തെറ്റിദ്ധരിക്കരുത്. എങ്ങനെയായാലും വർധനവ് വന്നോളും, അല്ല നമ്മുടെ തോന്നലോട് കാര്യമില്ല. ഒരു സഭയുടെ പണി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പുരോഗമിക്കണമെങ്കിൽ അതെങ്ങനെ ആയിരിക്കാം എന്നുള്ളതിന്റെ വിശദീകരണവും ഈ വാക്യത്തിലുണ്ട്. നിങ്ങളുടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമുണ്ട്, അതിനെ ആധാരമാക്കി മാത്രമേ സഭയുടെ പണി പുരോഗമിക്കുകയുള്ളൂ. വിശ്വാസം എന്തെങ്കിലും ആയിക്കൊള്ളോട്ടെ, എങ്ങനെയെങ്കിലും ആയിക്കൊള്ളോട്ടെ, പണിതുകൊള്ളാമെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള പണി അവതാളത്തില. ഈ ലേഖനം നിങ്ങൾ വായിച്ചാൽ നമുക്ക് ലഭിച്ച വിശ്വാസത്തിന് രണ്ട് സവിശേഷത പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചിലപ്പോ സംശയമോ ആശ്ചര്യമോ തോന്നിയിട്ടുണ്ട്. ഒന്നും വിശ്വസിക്കാത്ത ആളുകൾ ലോകത്ത് ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. നിരീശ്വരവാദി ഉണ്ടെങ്കിൽ അവനും ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നയാളാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും സുബോധമുള്ളവരുടെ കൂട്ടത്തിൽ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ മാത്രം നാട്ടുകാർ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇവിടെയും അങ്ങനെ വിളിക്കുമെന്ന് എനിക്കറിയാം, വിശ്വാസികൾ. പക്ഷെ ഇവിടെ അംഗസംഖ്യ കുറച്ച് അധികമായതുകൊണ്ട് അടിക്കടി വിളിക്കേണ്ടി വരികയില്ല. ഞങ്ങളുടെ മലബാർ ഭാഗത്തേക്ക് വന്നാൽ വിശ്വാസികൾ ചുരുക്കത്തിൽ ചുരുക്കവും മറ്റുള്ളവർ വളരെയധികവും. അതുകൊണ്ട് നമ്മളൊരു വഴിയിലൂടെ നടന്നു പോവുകയോ ബസ് കയറാൻ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കാതെ തന്നെ ആരെങ്കിലും ആ പോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്, വിശ്വാസികളാണ് ആ പോകുന്നത്. ഞാനത് കേൾക്കുമ്പോൾ അല്പം അഭിമാനം തോന്നിയെന്ന് മാത്രമല്ല ആശ്ചര്യം തോന്നാറുണ്ട്. ഇടവേ എല്ലാവരും എന്തേലും വിശ്വസിക്കുന്ന ആളല്ലയോ, ഈശ്വര വിശ്വാസമുള്ളവരും മതവിശ്വാസമുള്ളവരും ഒക്കെ ആണല്ലോ നിങ്ങളൊക്കെ. പിന്നെന്താ ഞങ്ങളെ തന്നെ ഇങ്ങനെ വിളിക്കുന്നത്? അവർക്ക് അർത്ഥമറിയാമോ എന്നറിയില്ലെങ്കിൽ നമ്മൾ അർത്ഥം അറിഞ്ഞിരിക്കണം. ലോകം മുഴുവൻ പറയുന്നു, മറ്റുള്ളവർ മുഴുവൻ പറയുന്നു, ഈ പോകുന്ന സാധാരണക്കാരല്ല, ഇവരാണ് വിശ്വാസികൾ. അവരറിഞ്ഞോ അറിയാതെയോ സമ്മതിക്കുകയാണ്. ഇവരുടെ വിശ്വാസത്തിന് മാത്രമേ ചില പ്രത്യേകതയുള്ളൂ. ബാക്കി വിശ്വസിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ടായെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് മാത്രമേ സവിശേഷതയുള്ളൂ എന്ന് ആ വാക്കിലൂടെ അറിയാതെ അവർ സമ്മതിക്കുകയാണ്. ആ പ്രത്യേകത എന്താണെന്നാണ് യൂത പറഞ്ഞ രണ്ട് വാക്ക്. ഒന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം ഒരു സാധാരണ വിശ്വാസമല്ല, സാമാന്യ വിശ്വാസമല്ല, അതിവിശുദ്ധ വിശ്വാസം. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറയുക, ഓ ഇവിടെ വന്നിട്ട് ഈ വിശ്വാസത്തിന് വിശുദ്ധിയൊന്നും വേണ്ടതുപോലില്ല, അയ്യോ വിവരക്കേട് പറയുക, അല്ല ഇതിനോടൊന്നും ഇനി കൂട്ടിച്ചേർക്കാൻ ആവശ്യം വരുന്നില്ല. അശുദ്ധനെ വിശുദ്ധനാക്കുന്ന അത്ഭുതകരമായ വിശ്വാസമാണ് അതിവിശുദ്ധ വിശ്വാസം. അതാണ് എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്നത്. രണ്ടാമത് പ്രത്യേകത കൂടെ പറയട്ടെ, അല്പം ഗൗരവമായിട്ട് ഓർക്കാൻ. അതിന്റെ മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം വായിക്കുന്നത്, വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരിക്കലായിട്ട് ഫലമേൽപ്പിക്കപ്പെട്ടതാണ്. കാലങ്ങൾ മാറിയെന്ന് പറഞ്ഞ് ഈ വിശ്വാസം വ്യതിചലിക്കുവാൻ ഒരാൾ തയ്യാറായാൽ തിരുവെഴുത്ത് അനുവദിക്കുന്നില്ല. സാധാരണ കേൾക്കുന്ന പരാതിയൊന്നും ഞാൻ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. 1st century അല്ല ഇത്, ആർക്കറിയാൻ പാടില്ലാത്ത. ഇത് 16th century അല്ല, അതറിയാൻ ബോധം നമുക്കൊക്കെ ഉണ്ട്. ഇത് 21st century ബ്രദറേ എന്ന് പറഞ്ഞാൽ 1st century വിശുദ്ധന്മാർ ആചരിച്ചതുപോലെയോ പിന്നീട് വന്ന നൂറ്റാണ്ടുകൾ കാലാകാലങ്ങളിൽ ദൈവഭക്തന്മാർ അയാളുകൾ നിലപാട് പുലർത്തിയതുപോലെയോ ഈ നൂറ്റാണ്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ 1st century രേഖയാക്കിയ തിരുവെഴുത്ത് കയ്യിൽ കൊണ്ടു നടന്നിട്ട് അബദ്ധം പറയരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കാൻ ആവശ്യം വരുന്നു എങ്കിലും ഇപ്പോൾ ഞാൻ വെട്ടിച്ചുരുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം എന്ത് പറഞ്ഞിട്ടുണ്ടോ വിശ്വാസ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിത രംഗങ്ങളിൽ എങ്ങനെ ആയിരിക്കണമെന്ന് തിരുവെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതിൽ നിന്ന് അക്ഷരം വ്യതിചലിക്കുവാനുള്ള യാതൊരു അനുവാദവും ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. നൂറ്റാണ്ടിനെ പഴി പറഞ്ഞ് വചനവിരുദ്ധമായി ജീവിച്ചാൽ ദൈവം സമ്മതിക്കുമെന്നോ തിരുവെടുത്തറിയാവുന്ന ആളുകൾ അംഗീകരിക്കുമെന്നോ വ്യാമോഹിക്കരുത്. ഒരിക്കലായിട്ട് ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, നമ്മുടെ പ്രാണൻ പോകുന്നത് വരെ മുറുകെ പിടിക്കേണ്ട വിശ്വാസം. നിങ്ങൾ 10th century ലേഖനവും 12th century ലേഖനവും ഒക്കെ പിന്നീട് വായിച്ചു നോക്ക്. 10th century എഴുതി, ലഭിച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ലഭിച്ച വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കണം, വഴുതി പോകാൻ പാടില്ല, വിട്ടുകളയാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് ഒരിക്കലായി ലഭിച്ചിട്ടുള്ളതാണ്. ഈ പാവനമായ വിശ്വാസം ഒരിക്കൽ ദൈവകൃപയാൽ നമ്മുടെ കൈകളിൽ വന്നു തീർക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ യൂദ എഴുതിയത്, ഈ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. ഇങ്ങനെ നാം പറയാറുണ്ട്,
വിശ്വാസികളാരും കളിക്കളത്തിൽ കളി കാണാൻ വന്നിരിക്കുകയല്ല, വിശ്വാസികൾ പോർക്കളത്തിൽ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. വചനമാകുന്ന ഊര്യവാളുമായി വചനവിരുദ്ധമായ നിലപാടുകളെ ഖണ്ഡിക്കുവാനോ അതിനോട് പൊരുതുവാനോ ധീരന്മാരായ ആളുകളായിട്ടാണ് ദൈവം നമ്മെ അവന്റെ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് അതുകൊണ്ട് വചനവിരുദ്ധമായ കാര്യങ്ങൾ അനുവദനീയമല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ രണ്ട് സവിശേഷത മാത്രം യൂത പറഞ്ഞു. ഒന്ന്, അതിവിശുദ്ധമാണ്. രണ്ട്, ഒരിക്കൽ ലഭിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങളാരും മോശമായതുകൊണ്ടല്ല, പക്ഷേ ഈ കാര്യം ഓർത്തോളം. അപ്പന്റെ കാലമല്ലെന്നോ വല്യപ്പന്റെ കാലമല്ലെന്നോ പറഞ്ഞ് വചനവിരുദ്ധമായ നിലപാട് പുലർത്തിയാൽ അംഗീകരിക്കുവാൻ ഒരു സ്ഥലം സഭയ്ക്ക് സാധിക്കുന്നതായിരിക്കില്ല. ദൈവ സ്ഥലം സഭയിൽ ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് വചനവിരുദ്ധമായ നിലപാടുകളെ കർക്കശമായ ഭാവത്തോടെ അടിച്ചമർത്തുവാനോ ശാസിക്കുവാനോ സ്നേഹപൂർവ്വം ഉപദേശിക്കുവാനോ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും പ്രത്യേകം ഈ കാര്യം ഓർത്തുകൊള്ളണം. കാലങ്ങളെ പഴിപറഞ്ഞ്, നൂറ്റാണ്ടുകളെ പഴിപറഞ്ഞ് ലോകത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊത്തതുപോലെ മാറ്റിമറിക്കാവുന്നതല്ല നമ്മുടെ വിശ്വാസം. ആ കാര്യം ഓർത്തുകൊള്ളണം. അപ്പോൾ എങ്ങനെ ആത്മീയപത്രം വരുത്താം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞത്. ലഭിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അതിനെന്തെങ്കിലും വ്യതിയാനം വരുത്തിയിട്ട് ഒരു കാരണവശാലും ദൈവം നമുക്ക് തന്ന സഭ അതിന്റെ എല്ലാ മനോഹാരിയോടും കൂടെ തുടരുമെന്ന് തെറ്റിദ്ധരിക്കരുത്. സഭയുടെ തകർച്ചയ്ക്ക് നാം തന്നെ കാരണക്കാരായിരിക്കുമെന്ന അപരാധം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. മൂന്നാമത്തെ ഭാഗത്തേക്കാണ് അല്പം വിശാലമായി ഇനിയുള്ള സമയത്ത് വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, ആത്മീയപത്രം എന്നാൽ എന്ത്? രണ്ട്, ആത്മീയ വർദ്ധനവ് എങ്ങനെ വരുത്താം? മൂന്ന്, എന്റെ സഭയ്ക്ക് ആത്മീയ വർദ്ധനവ് വരുത്തുന്നതിൽ വ്യക്തിപരമായിട്ട് എന്റെ പങ്കെന്താണ്? അതാ പറയാൻ പോകുന്നത്. ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിന് വലിയ ബുദ്ധിമുട്ട് നമുക്കില്ല. പക്ഷേ എന്റെ സഭയുടെ പണി പുരോഗമിക്കുന്ന കാര്യത്തിൽ, പണി സുഖമായി തുടരുന്ന കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്കുള്ള പങ്ക് എന്താ? അങ്ങനെയാണെങ്കിലല്ലേ എന്റെ കുടുംബമായിട്ടുള്ള പങ്ക് നിവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ആ കാര്യം അല്പം നിരത്തിപ്പരത്തി പറയാൻ നമുക്ക് ആവശ്യപ്പെടുന്നു. നമുക്കറിയാം ദൈവസഭയുടെ പണിയിൽ രണ്ട് വിധത്തിലുള്ള പങ്കാളി നമുക്കുണ്ട്. ഒന്ന്, പുറമേ നിന്നുള്ള പണിയും രണ്ട്, അകമേ നിന്നുള്ള പണിയും. ഇന്നലെ രാത്രി വരെ മണ്ണാരക്കുളഞ്ഞി സ്ഥലം സഭയും ചുറ്റുപാടുമുള്ളവർ നാം ഒരുമിച്ച് ചെയ്തത് പുറമേയുള്ള പണിയുടെ ഭാഗവാക്കളാകുകയായിരുന്നു. സുവിശേഷം പറഞ്ഞ് ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊരു ഭാഗം മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ അതുപോലെ തന്നെയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതോ ആണ് ദൈവസഭയുടെ പുരോഗതിക്ക് അകമേയുള്ള ചുമതലകൾ നിർവഹിക്കുക എന്ന് പറയുന്നത്. ഇനിയുള്ള വാക്യങ്ങൾ ദൈവം ചെയ്ത് ആരെങ്കിലുമൊക്കെ വായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ ആത്മീയ വർദ്ധനവിന് എനിക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും? എല്ലാം പറയാൻ നോക്കിയില്ലെങ്കിലും സമയമുണ്ടെങ്കിൽ ഉള്ളതുപോലെ ഒരു മൂന്ന് കാര്യം പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചാലും മതി. നമുക്ക് കൊരിന്ത്യർക്കെതിരായ ഒന്നാം ലേഖനത്തിലേക്ക് വരണം. സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് വ്യക്തിപരമായി സഹോദരി സഹോദരന്മാർ എന്ത് ചെയ്തിരിക്കണം? ഞാൻ പറയുന്നു, ഇത് എന്നോട് പറയുകയാണെന്ന് വേണം എല്ലാവരും വിചാരിക്കാൻ. അടുത്തിരിക്കുന്ന സഹോദരനോടല്ല, ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അത് ശരിയാണോ വിധിക്കുവാനും വിലയിരുത്തുവാനും നമുക്കാണ് സ്വാതന്ത്ര്യം. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം സഹോദരന്മാരെല്ലാം വായിക്കാമോ? ഒന്ന് കൊരിന്ത്യർ പതിനാലിന്റെ പന്ത്രണ്ട്. മക്കളെ മൈക്ക് വേറെ ഇല്ലയോ? ആ അവളും നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകുകയാൽ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിക്കുകയും. നമുക്കറിയാം ഒന്ന് കൊരിന്ത്യർ പന്ത്രണ്ട് പതിനാല് അധ്യായങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് വിശദമാക്കുന്ന അധ്യായങ്ങളാണ്. അതിന് മധ്യത്തിലാണ് പതിമൂന്നാം അധ്യായത്തിൽ ശ്രേഷ്ഠപരമായ സ്നേഹത്തെ കുറിച്ച് പറയുന്നത്. കൃപാപരം എന്ന ബൃഹത്തായ വിഷയമൊന്നും ഞാൻ ഇപ്പൊ കൈകാര്യം ചെയ്യുകയല്ല. പക്ഷേ ഈ പന്ത്രണ്ട് പതിനാല് അധ്യായങ്ങൾ വിശിഷ്യാ പഠിച്ചാൽ ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ് കൃപാവരങ്ങൾ എന്ന് നമുക്കറിയാം. ഇനി എന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് ഒന്നാം വാക്യവും ഏഴാം വാക്യവും പൊതുവിൽ നമ്മൾ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങളാണല്ലോ. രണ്ടാം അധ്യായം ഒന്നാം വാക്യവും ഏഴാമത്തെ വാക്യവും അതുകൂടെ വായിച്ചു കേൾക്കുന്നു. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം കൃപാവരങ്ങളെ കുറിച്ച് അറിയുക, അതാ പൗലോസ് പറയുന്നത് ഏഴാമത്തെ വാക്യം. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പോൾ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് സഫലന്മാരാകുന്നത്, പ്രയോജനമുള്ളവരാകുന്നത്, സഭയ്ക്ക് നന്മയായി തീരുന്നത് എന്നൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് നാം പുറകോട്ട് പോയപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ച കൃപാവരങ്ങളെ കുറിച്ച് തിരിച്ചറിയണമെന്നും അത് സഭയുടെ പൊതു നന്മയ്ക്കായിട്ട് തന്നിരിക്കുന്നതാണ് എന്നൊക്കെ പൗലോസ് പറഞ്ഞത്. അപ്പോൾ സഭയുടെ ആത്മീയ വർദ്ധനവിനായി
വ്യക്തിപരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരം ലളിതം. എത്രയോ പ്രാവശ്യം പറഞ്ഞും കേട്ടുമുള്ള കാര്യം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആത്മീക ശുശ്രൂഷയ്ക്ക് അനിവാര്യമായ കൃപാബലം തന്നിരിക്കെ അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഈ പറഞ്ഞതിന്റെ ലളിതമായ മറുപടി. അത്രയും മനസ്സിലായി. പക്ഷേ അതല്പം കൂടെ ഒന്ന് വ്യക്തമായിട്ടോ അക്കമിട്ടോ പറഞ്ഞിട്ടുണ്ട് ഈ 14-ാം അധ്യായത്തിൽ. സഭയുടെ ആത്മീയ വർദ്ധനമായി കൃപാബലം ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് തെറ്റിദ്ധരിക്കുന്നത്, പ്രസംഗം ഒരു കൃപാബലമാണ് അല്ലയോ, പിന്നെ പാട്ട് പാടുന്നത് അതൊരു കൃപാബലമാണ്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി പാടാത്തത്. അങ്ങനെ പല കൃപാബലങ്ങളുണ്ട് തീർന്നേ. പിന്നെ ബാക്കിയുള്ളവരുടെ പരിപാടി തന്നെ അതറിഞ്ഞില്ലയോ, ഞങ്ങൾ ഇത്രയും നേരം വന്നിരുന്ന് നിങ്ങളുടെ കൂടെ കൂടി അപ്പോ ഷാപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തോ പണി അല്ലെന്നേ. അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതിൽ കൃപാബലം ലഭിച്ചവരും കൃപാബലം ലഭിക്കാത്തവരുമായ രണ്ടു കൂട്ടരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ തിരുവെടുത്തറിയാവും, നിങ്ങൾ എന്നെ ബന്ധപ്പെടുത്തില്ല. രക്ഷിക്കപ്പെട്ടോ പെട്ടു, ആത്മാവുള്ളവരും ഇല്ലാത്തവരും എന്ന രണ്ടു കൂട്ടരുണ്ടോ? ആ ഇല്ല, വേർപാടില്ല, അതില്ല, അല്ലെങ്കിൽ വചനത്തിൽ അങ്ങനെയില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട്. ഉണ്ടോ എങ്കിൽ നിശ്ചയം എല്ലാവർക്കും കൃപാബലം തന്നിട്ടുണ്ട്. ഒരുപക്ഷെ എണ്ണങ്ങൾക്ക് വ്യത്യാസം കാണും, കൃപാബലങ്ങൾക്ക് വ്യത്യാസമുള്ളതുപോലെ ഒരു പക്ഷേ എല്ലാവർക്കും എല്ലാം കൂടി ലഭിച്ചെന്ന് പറയാനൊക്കെ ഇല്ലെങ്കിലും ഒരു കൃപാബലം പോലും ലഭിക്കാത്ത ഒരു സഹോദരിയോ സഹോദരനോ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അറിവ് കേടാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ കേവലം ഞായറാഴ്ച വന്നോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വന്നോ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുന്നതല്ല കൃപാബലം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പകരം ദൈവം എന്നെ കുറിച്ച് എന്താഗ്രഹിച്ചോ, എനിക്ക് അതിനുവേണ്ടി എന്ത് കഴിവ് തന്നോ, അതിനെ സഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതിനെയാണ് കൃപാബലങ്ങൾ എന്ന് പറയുന്നത്. ലളിതമാക്കാനായിട്ട്, ഉദാഹരിക്കാനായിട്ട്, കേവലം പ്രസംഗവും പാട്ടും അതിനകത്ത് ഉണ്ടെങ്കിലും അത് മാത്രമല്ല എന്നൊന്നും ബോധ്യമാക്കാനായിട്ട്. 14-ാം അധ്യായത്തിലേക്ക് തിരികെ വരിക. 17-ാമത്തെ വാക്യം. ഇവിടെ അല്പം വിശദീകരണം പക്ഷേ ആവശ്യം വരേണ്ടത്, എന്നാൽ നമുക്ക് ആരും ബോധ്യമുള്ളത് കൊണ്ട് വേഗത്തിൽ പറഞ്ഞാൽ മതി. 14:17 ഒന്ന് കൊരിന്ത്യർ. നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു, സത്യം മറ്റവന് ആത്മീയ വർധന വരുന്നില്ല താനും. മതി, അതിന്റെ കാര്യം നിങ്ങൾക്കറിയാം. 14-ാം അധ്യായത്തിൽ അന്യഭാഷ എന്ന് പറയുന്ന അന്നുണ്ടായിരുന്നതും പിന്നീട് നിന്നുപോയതുമായ താൽക്കാലിക വരത്തെക്കുറിച്ചുള്ള തെറ്റായ നിലപാടുക മാറ്റേണ്ടെന്ന് പൗലോസ് എഴുതുകയാണ്. നമുക്കറിയാം കൃപാബലങ്ങളെ കുറിച്ച് പറയുമ്പോൾ എളുപ്പത്തിൽ രണ്ടായി നമ്മൾ തരംതിരിച്ച് പറയും. ഒന്ന് താൽക്കാലിക വരമെന്നും രണ്ട് നിലനിൽക്കുന്ന വരമെന്നും, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അടയാള വരങ്ങളെന്നും ശിശൂഷാ വരങ്ങളെന്നും. അങ്ങനെ താൽക്കാലിക വരത്തിൽപ്പെട്ടതും 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതും ആയ ഒരു പ്രത്യേക വരത്തെ കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ പറയുന്നത്. അതാണ് അന്യഭാഷാപരം. അങ്ങനെ അന്യഭാഷ ഉപയോഗിക്കുമ്പോൾ ക്രമം എന്തായിരിക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ വരിക ഇവിടുത്തെ വിഷയം. ഇപ്പൊ നമ്മുടെ വിഷയം അന്യഭാഷയല്ല. അതിൽ പൗലോസ് അതിന്റെ ഗൗരവം ബോധ്യമാക്കാനായി പറഞ്ഞു, സഹോദര നീ അന്യഭാഷയിൽ നന്നായി സ്തോത്രം ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്, പക്ഷേ കേട്ടവർക്ക് ആത്മീയ വർധന വന്നില്ല. ഉദാഹരിക്കാൻ ഇനിയും പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മലയാള ഭാഷ തീരെ ഒട്ടും ഒരക്ഷരം പോലും അറിയില്ല എന്നൊക്കെ ധരിക്കുക. മറ്റേതെങ്കിലും ഭാഷ എന്ന് പറഞ്ഞാൽ ഒച്ചയല്ല, ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ ഏതെങ്കിലും ഭാഷ. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരു ഭാഷയും അറിയത്തില്ല. ഞാനിവിടെ വന്നു, എനിക്കറിയാവുന്ന എന്റെ ഭാഷയിൽ ഞാൻ സ്തോത്രം ചെയ്തു നന്നായിട്ടാണ്. പൗലോസ് പറഞ്ഞു നന്നായിട്ടാണ് ചെയ്തത്, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ആത്മീയ വർധന വന്നില്ല. അതിന്റെ കാരണം ഇദ്ദേഹം എന്താ പറഞ്ഞ് പിടിപ്പിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല. അത് അവിടുത്തെ പക്ഷേ കാര്യം മനസ്സിലായല്ലോ. എന്നാ നമ്മളിപ്പോ നേരെ തിരിച്ചു വരിക. ഇപ്പൊ ഞാൻ സ്തോത്രം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം നമ്മുടെ ഭാഷ ഒന്നാണ്. അങ്ങനെയെങ്കിൽ അന്യഭാഷ അവിടെ നിൽക്കട്ടെ. എങ്ങനെ സഭയ്ക്ക് ആത്മീയ വർധന വരുത്താം? ഞാൻ എന്റെ സ്ഥലം സഭയിൽ സ്തോത്രം ചെയ്യുമ്പോൾ മറന്നുപോയ ഒരു കാര്യം, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യാതിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കാതെ പോയൊരു കാര്യം, എന്റെ സഭയുടെ ആത്മീയ വർധനവനായി ഞാൻ ചെയ്യേണ്ടതായിരുന്നു ദൈവത്തോടെ എന്റെ നന്ദി പ്രകാശിപ്പിക്കൽ. എങ്ങനെ ആത്മീയ വർധന വരുത്താം? നീ നന്നായി സ്തോത്രം ചെയ്യുന്നു, സത്യം അത് കേട്ടവർക്ക് മനസ്സിലായോ, നിശ്ചയം അവർക്ക് ആത്മീയ വർധന വന്നിട്ടുണ്ട്. ഇന്നൊന്നും ഇങ്ങനെ ഒരുമിച്ചിരുന്നാലൊന്നും നമ്മുടെ സഭയുടെ അന്തരീക്ഷം മനസ്സിലാകില്ലെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ പലരും പോകുന്ന പോലെ ഞാനും സന്ദർഭശാലൊക്കെ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട് മറ്റു സഭകളിൽ. ചില സമയത്ത് ദൈവദാസന്മാർ ദുഃഖത്തോടെ ഓർക്കുന്ന ഒരു വാക്യമുണ്ട്, അരമണിക്കൂർ, ഏകദേശം അരമണിക്കൂർ സ്വർഗത്തിൽ മൗനമുണ്ടായി. പാട്ടുപാടി ചില സ്ഥലത്ത് ആദ്യം ആലോചന, പിന്നെ സ്തോത്രം. ഏതായാലും സ്തോത്രം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷാരംഗമുണ്ട്. ആര് ചെയ്യും സ്തോത്രം? ആര്? മുപ്പന്മാരെന്ന് ആ വിഷമിക്കുക, കാരണം നാളെക്കട അവർക്ക് വരത്തുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, എതികെട്ട് എന്നെ പോലെ ഒരുത്തം വന്നിട്ടുണ്ടേ ഉറപ്പ്. പിന്നെ അവസാനം അടുത്തിരിക്കുന്ന ഓരോ ഒന്ന് തട്ടും, വാ തുറക്കടാ. ഞാൻ ജീവൻ പോയ തുറക്കത്തില്ല, ചൈതവരെ ഞാൻ തുറന്നിട്ടില്ല, ഇത് ഉറക്കത്തില്ല.
ഞാൻ അല്പം ഹാസ്യമായി പറഞ്ഞു, തെറ്റിദ്ധരിക്കല്ലേ. എത്ര കൊല്ലമായി രക്ഷിക്കപ്പെട്ടു ഞാൻ ചോദിക്കുക, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ടു, വേർപാട് കാരണം എത്ര കൊല്ലമാണ് എനിക്ക് ചോദ്യമില്ല സഹോദരന്മാര്. ഇത്രയും വർഷത്തിനുള്ളിൽ ഞായറാഴ്ച ദൈവസന്നിധി വന്നിട്ട് ഒരു വാക്ക് സ്തോത്രം ചെയ്യാൻ പറ്റിയിട്ട് ഇന്ന് പേര് പറ്റിയല്ല, കാരണം അത്രയും സംവിധാനം അവിടെ സമയത്രയേ ഉള്ളൂ. എന്റെ സ്ഥലം സഭയിൽ ഒരു വാക്ക് ദൈവത്തോടെന്ന് പറയുന്ന കാര്യ അല്ലാണ്ട് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതല്ല. അതിന് പറ്റുന്നില്ലെന്ന് വന്നാൽ അതിന്റെ അർത്ഥം ഇതാ, ദൈവസഭയുടെ വളർച്ചയ്ക്കായി ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. എത്ര വലിയ കുറ്റമാണെന്നറിയാമോ, പാപമാണെന്നറിയാമോ, തെറ്റാണെന്നറിയാമോ. ഞാൻ ആദ്യം അതാ പറഞ്ഞത്, സ്വർഗത്തിന് ഏറ്റവും വിലപ്പെട്ടത് അവിടുത്തെ സഭയാണെങ്കിൽ, വിശുദ്ധന്മാർ പ്രാണൻ നൽകാൻ തയ്യാറായത് ഈ സഭയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, വായൊന്ന് തുറന്ന് ഒരു വാക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വന്നാൽ അതിന്റെ അർത്ഥം ദൈവസഭയെ കുറിച്ചുള്ള ദർശനം ഉണ്ടായിട്ടില്ലെന്ന. അതല്ലാതെ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റുകയില്ല, അതറിയാം. ഇപ്പൊ ബൈബിൾ ക്ലാസ് എടുക്കാൻ പക്ഷെ എല്ലാവർക്കും പറ്റിയെന്ന് വരികയില്ല, അതൊക്കെ നമുക്കറിയാം. പാടാൻ എല്ലാവർക്കും പറ്റുകയില്ല, അതെല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. പക്ഷേ ഒരു വാക്ക് നന്ദി പറയാൻ പറ്റുകയില്ല, ദൈവം എന്നെ രക്ഷിച്ചല്ലോ, തിരുനാമത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ നിങ്ങൾ അതിന്റെ പ്രാസമൊന്നും നോക്കണ്ട, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കണ്ട. ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ദൈവസഭ തകരുന്നതിൽ വേദനയില്ലാത്ത ആളുകൾ, ദൈവസഭയുടെ പുരോഗതിക്ക് ചെറുവിളം നൽകാൻ കഴിയാത്ത ആളുകൾ. ഇതുമില്ല. അടുത്തൊരു വാക്യത്തിലേക്ക് വന്ന് 14:26 വാക്യം, എങ്ങനെ സഭയ്ക്ക് ആത്മീയ വർധന വരുത്താം? 14:26 അവിടെയും ഈ അന്ന് തെറ്റായി കൃപാവരങ്ങൾ ഉപയോഗിച്ചവരെ തിരുത്തുവാൻ ഉപയോഗിച്ച വാക്കാണ്, അതൊക്കെ നിങ്ങൾക്ക് വായിക്കും മനസ്സിലാവും. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, താൽക്കാലിക വരങ്ങളെന്ന നിലയിൽ അന്യഭാഷയും വെളിപ്പാടും വ്യാഖ്യാനവും ഉണ്ടായിരുന്ന കാലത്താണ് അത് എഴുതിയത്. അതിന്റെ അർത്ഥം ഇന്നും സഹോദരന്മാരെ ഉണ്ട് എന്നല്ല, അത്രയും കുഴപ്പം നമുക്കില്ല. പക്ഷേ നമ്മളെ വായിച്ച ഭാഗത്ത് അന്നുണ്ടായിരുന്നതും ഇന്ന് തുടരുവാൻ ആവശ്യമുള്ളതുമായ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പിള്ളേരെ ചിലർ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ പിള്ളേരെ കുറ്റം പറയാമെന്ന് ധരിക്കരുത്, എനിക്ക് അങ്ങനെ ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഏത് സഭയാണെങ്കിലും മിക്കവാറും കൂടി വരുന്ന കാര്യങ്ങൾക്ക് ഒരു പതിവ് രീതിയുണ്ട്, നല്ലതാണ്. ആദ്യം വരുന്നു, എത്ര പാട്ടെന്നുള്ളവർ നിൽക്കട്ടെ, എണ്ണം നിൽക്കട്ടെ, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനം വായിക്കുന്നു, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് തന്നെ അറിയാം ഒരു ഞായറാഴ്ച പതിവ് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. അതിന് ചിലതെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഇത് ഇങ്ങനെ ഒരു സംവിധാനമാണ് ബ്രദർകാരുണ്ടാക്കി വെച്ചിരിക്കുന്നത്, അത് ഇങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിലര്. ഇപ്പോഴൊരു നാം ഒരു കാര്യം നമ്മുടെ സഭയിൽ അനുവർത്തിച്ചു വരുമ്പോൾ അതിനാധാരം വേദപുസ്തകമാണ്, പരിഷ്കാരമൊന്നും ആരും കൊണ്ടുവരണ്ട. നിങ്ങൾ പിന്നീട് വായിക്കണം, എഫേസ്യ ലേഖനം 5:19 വാക്യം വായിക്കുമ്പോൾ, ആത്മാവ് നിറഞ്ഞവരായി കർത്താവിന് പാടുക. അപ്പോൾ ആത്മീയ ഗീതങ്ങൾ ആലപിക്കുന്നത് അത് സഭയുടെ ആത്മീയ വർധന വേണ്ടിയാ, പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആത്മീയ ഗീതങ്ങൾ ആലപിക്കുമ്പോഴാണെങ്കിലും, സങ്കീർത്തനം ഒരാൾ വായിക്കുമ്പോഴാണെങ്കിലും, ഒരാൾ ഉപദേശം സമ പഠിപ്പിക്കലല്ല ആലോചന പറയുമ്പോഴാണെങ്കിലും, വേറൊരാൾ സ്തോത്രം ചെയ്യുമ്പോഴാണെങ്കിലും, ആ ശിശൂഷകൾ കൊണ്ട് ആ സഭയിൽ നടക്കുന്നത് സഭയുടെ പണി പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നമ്മുടെ സ്ഥലം സഭയിൽ ഏകാന്തതയോ ശൂന്യതയോ അനുഭവപ്പെട്ടെങ്കിൽ ആരാ അതിന്റെ കുറ്റവാളികൾ? ആരാ ചുമതല മറുപടി പറയേണ്ടത്? പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്, സ്തോത്രം ചെയ്തു കഴിഞ്ഞു, കഷ്ടിമുട്ടി, ഇനിയിപ്പോ ആരെഴുന്നേക്കും, ആരെഴുന്നേക്കാതെ പറ്റുമോ? ഞങ്ങളൊക്കെ സ്ഥലം സഭയിലെ ചുമതലപ്പെട്ട ആളുകളിൽപ്പെട്ട ആളാണ്, ഞാൻ കേവലം ഒരു സഞ്ചാര പ്രസംഗം മാത്രമല്ല. എഴുന്നേക്കാതെ പറ്റുമോ? എനിക്കറിയാം, നല്ല പ്രായത്തിൽ ഓടി നടന്ന ശിശൂഷിച്ച പല പിതാക്കന്മാർ നമ്മുടെ സഭകളുണ്ട്, സഹിക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എഴുന്നേക്കാനുള്ള ബലഹീനതയുണ്ട്, എന്ത് ചെയ്യും? അവസാനം എഴുന്നേറ്റ് വിറയ്ക്കുന്ന തൊണ്ടയോടെ ഒരു സങ്കീർത്തനം വായിക്കും. അപ്പൊ പുറകിലിരിക്കുന്ന, ഇവിടുത്തെ പുറകിലല്ല സാധാരണ പുറകിൽ ഇരിക്കുന്ന കുറെ യുവാക്കന്മാരുണ്ട്, നല്ല ശബ്ദമുള്ള, തൊലി ഒട്ടും ചുളിയാത്ത നല്ല മിടുക്കന്മാരുണ്ട്. അവിടെ നിന്നുകൊണ്ട് പറയും, 100 എഴുന്നേൽക്കുന്നുണ്ട്, 100 എഴുന്നേൽക്കുന്നുണ്ട്. എന്നാ 100 അറിയാവോ? പാവം ഈ അച്ചാർ എഴുന്നേറ്റ 100 സങ്കീർത്തനെ അങ്ങേർക്ക് അറിയത്തുള്ളൂ. അതവിടെ കുറ്റമല്ല, ആരെങ്കിലും എഴുന്നേക്കണ്ടെന്ന് നോക്കിയിരുന്നു, പക്ഷെ ആരും എഴുന്നേക്കുന്നില്ല, ഇരുന്ന് തിരിക്കാൻ പറ്റുന്നില്ല. നിന്റെ അതിശയൊക്കെയൊന്നുമല്ല സഹോദരന്മാരെ, നമുക്കിത് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. സഭയിൽ ഒരു 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 ശൂന്യത അനുഭവപ്പെടുന്നു. എഴുന്നേക്കണ്ടേ, തമ്പുരാൻ മുമ്പാകെ വന്നിരിക്കുകയല്ലേ, മഹാരാജാവ് എഴുന്നള്ളി വന്നിട്ടില്ലേ നമ്മുടെ സഭയുടെ മധ്യത്തിൽ. അപ്പൊ എഴുന്നേറ്റ് വിറയ്ക്കുന്ന അധരത്തോടായിക്കോട്ടെ, തൊണ്ടയോടായിക്കോട്ടെ, 100 സങ്കീർത്തനെ ഓർമ്മയുള്ളൂ. ഞാൻ സങ്കല്പിച്ച് പറഞ്ഞതാണേ,
അദ്ദേഹം ആ സങ്കീർത്തനം വായിച്ചു. വിമർശകന്മാരിരുന്ന് പറയാം, 100 എഴുന്നേൽക്കുന്നുണ്ട്, ഇരട്ടി ശാപം നീ ഏറ്റെടുക്കുക. 99 നിന്റെ ബൈബിളിൽ ഉണ്ടായിരുന്നു ഇല്ലയോ, 101 ഉണ്ടായിരുന്നു, എഴുന്നേക്കാമായിരുന്നു, ഒന്ന് വായിക്കാമായിരുന്നു. മനസ്സിലായില്ലേ? മലയാളം മാത്രമാണോ? എത്ര ഭാഷകൾ പഠിച്ചിട്ടുണ്ട്, എന്ത് പറ്റി? ഏതെങ്കിലും ഭാഷയിൽ ഒരു ഭാഗം വായിക്കാമായിരുന്നേ, ചെയ്തില്ല. പക്ഷെ സഹിക്കാനൊക്കാത്ത ആളുകൾ, ഒരുപക്ഷെ അവരുടെ പരിചയം കൊണ്ട് അറിയാവുന്നത് മാത്രമായിരിക്കാം അവർ വായിച്ചത്. ആവർത്തന പരിസ്ഥിതി ഉണ്ടായെന്ന് അഭിപ്രായം പറയണ്ട, ഉറക്കം വരുവാനൊന്നും ആരെയും ഗുണദോഷിക്കണ്ട. നാം ചെയ്യേണ്ട കാര്യം നാം ചെയ്തിരിക്കണം, അത് നമ്മുടെ ചുമതലയാണ്. സഭയെ സ്നേഹിക്കുന്നെങ്കിൽ അത് തെളിവാൻ ഞാൻ ഈ പറഞ്ഞത്. ബാക്കിയെല്ലാ കാര്യങ്ങളൊന്നും അത്ര വിശദമാക്കാൻ ആവശ്യമില്ല. ഏറ്റവും ചെറിയ കാര്യം, ഈ രംഗത്തെങ്കിലും നാം നമ്മുടെ ചുമതല നിർവഹിക്കുന്നില്ല എന്ന് വന്നാൽ ദുഃഖകരമാണ്. അപ്പോൾ സഭയുടെ ആത്മീയ വർദ്ധനവനായി വ്യക്തിപരമായി ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതം. ഈ പറഞ്ഞ കാര്യങ്ങൾ സങ്കീർത്തനമാണെങ്കിലും പാട്ടാണെങ്കിലും ആലോചനയാണെങ്കിലും പ്രബോധനമാണെങ്കിലും അതൊന്നും ചുമ്മാ നമ്മുടെ പിതാക്കന്മാര് ഇങ്ങനെ ചേർത്ത് വെച്ചു എന്നും തെറ്റിദ്ധരിക്കേണ്ട. വേദപുസ്തകത്തിൽ പറഞ്ഞ സത്യങ്ങൾ അതുപോലെ അടുക്കും ചിട്ടയുമായിട്ട് നമ്മുടെ കൈകൾ തന്നതാണ്. ലക്ഷ്യമെന്നേ ഉള്ളൂ സഭയുടെ ആത്മീയ വർദ്ധനവും. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം, എങ്ങനെ സഭയ്ക്ക് ആത്മീയ വർദ്ധനവ് വരുത്താം. ഒന്നാമത്തെ കാര്യം അത്രയും പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ഭാഗം, ഇതുവരെ പറഞ്ഞതിൽ ആർക്കും എന്നോട് വഴക്കില്ല, ഇനി പറയാൻ പോകുന്നതിനും വഴക്കുണ്ടാകാൻ സാധ്യതയില്ല, എങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക് വരിക. എന്നോട് പിണങ്ങരുത്, എന്തേലും പിണക്കമുണ്ട് ഉടകമ്പനോട് ചോദിച്ചോണം കേട്ടോ. എന്നോട് ജോസ്മാൻകുടി എഴുതിയ ഒറ്റ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നില്ല. എഫ്എസ്ലേഖനം 4 അധ്യായത്തിലേക്ക് വന്നേ, 12-13 വാക്യം. എങ്ങനെ സഭയ്ക്ക് ആത്മീയ വർദ്ധനവ് വരുത്താം? ഈ 12-13 തന്നെ ഒരു ബൈബിൾ ക്ലാസ്സോ ഒന്നര ബൈബിൾ ക്ലാസ്സിനോ ഉണ്ട്, പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതിനെ ഞാൻ അടർത്തിയെടുത്ത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയുള്ളൂ. എങ്ങനെ സഭയ്ക്ക് ആത്മീയ വർദ്ധനവ് വരുത്താം? ഒന്നാമത്തെ കാര്യം, എനിക്ക് ലഭിച്ച കൃപാവനം ഞാൻ സഭയുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ നിമിത്തം സഭയ്ക്ക് ആത്മീയ വർദ്ധനവ്. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തു ചെയ്യണം? ഇവിടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും പങ്കുള്ള കാര്യത്തിലേക്ക് വരികയാണ്. 12-13 വാക്യം, 4 വായിച്ചാൽ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും അടുത്ത വാക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു. ആ 12 വാക്യം തുടങ്ങുന്നത് രണ്ടക്ഷരത്തേടാ, അത് അവസാനിപ്പിച്ചത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്കുമാകുന്നു. മാതൃകാപരമായ വളരുന്ന ഒരു സഭ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ 12-13 വാക്യങ്ങൾ മാത്രം മതി വിശദീകരിക്കാൻ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. പക്ഷേ ഈ 12-13 വാക്യങ്ങളെ യോജിപ്പിക്കുന്ന ഒരു വാക്ക് 11 വാക്യത്തിൽ ഉള്ളത് കൊണ്ടാണ്, ഒരു വാക്കല്ല ഒരു വാക്യം 11 വാക്യം ആയതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് 12 വാക്യം തുടങ്ങുന്നത്. അത് ഇന്ന കാര്യത്തിനാണ്, അത് സഭയുടെ ആത്മീയ വർദ്ധനവിന്. അങ്ങനെയാണെങ്കിൽ സഭയുടെ ആത്മീയ വർദ്ധനവിനായി ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു എന്ന് ആ 11 വാക്യത്തിലുണ്ട്. അത് ഇനി വായിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ ചിലരെ അപ്പസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് അപ്പോൾ സഭയ്ക്ക് എങ്ങനെ ആത്മീയ വർദ്ധന ഉണ്ടാവും എന്ന് ചോദിച്ചാൽ കർത്താവ് ചെയ്ത രണ്ടാമത്തെ ക്രമീകരണം എന്ന് പറയുന്നത് അവൻ നമ്മുടെ സ്ഥലം സഭകൾക്ക് ചില ശുശ്രൂഷകന്മാരെ ദാനം ചെയ്തു. നാം അറിയുന്നത് പോലെ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാര് പ്രവാചകന്മാര് സുവിശേഷകന്മാര് ഇടയന്മാര് ഉപദേഷ്ടാക്കന്മാര്. നാം അറിയുന്നു ആ അർത്ഥത്തിൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ഇന്നില്ല, പിന്നെയുള്ളത് ഈ 3 വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ ഒറ്റ വാക്കിൽ വിശദീകരിക്കും ദൈവദാസന്മാർ. സഭാമൂപ്പൻ എന്നാണോ, ഡീക്കൻ എന്നാണോ, സുവിശേഷകൻ എന്നാണോ, ഇവിടെ ഞാൻ വേർതിരിക്കുകയില്ല. ദൈവസഭയുടെ നന്മയ്ക്കായി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെന്ന് മാത്രം അവരെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ സഭയ്ക്ക് എങ്ങനെ ആത്മീയ വർദ്ധനം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഇവിടെ നമ്മുടെ കുടുംബം കുടുംബമായിട്ടുള്ള ഉത്തരവാദിത്വം നാം കാണുന്നു. വ്യക്തിപരമായിട്ട് മാത്രമല്ല കുടുംബമായിട്ട് സഭയോടുള്ള മനോഭാവം എന്തായിരിക്കണം എന്നോട് പൗലോസ് ഓർമ്മിക്കുന്നു. ദൈവം നമുക്ക് തന്നെ ചില ശുശ്രൂഷകന്മാരെ നമ്മുടെ സഭയിൽ തന്നു. അവരുടെ ശുശ്രൂഷ കൊണ്ട് സാധിക്കേണ്ടത് സഭയുടെ ആത്മീയ വർദ്ധനവ്. ആ ആത്മീയ വർദ്ധനവിൽ എന്തെല്ലാം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് 12-13 വാക്യങ്ങൾ. ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും ഏറ്റവും യോഗ്യമായി വളരുന്ന ഒരു സഭ. ആ സഭയിലെ എല്ലാ അംഗങ്ങളും പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറയുന്നത് ഈ 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവദാസന്മാരുടെ ശിശുഷയോട് സാധിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും അവരെ കൊണ്ട് സാധിക്കുന്ന ശിശുഷ എന്താ, സാധിക്കേണ്ട ശിശുഷ എന്താ?
ഒരു കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. എന്താണെന്നറിയാമോ? നാം പിൻപറ്റുന്ന ഉപദേശ രൂപം എന്ന് പറയുന്നത് അപ്പോസ്തോലികമാണ്. അപ്പോസ്തോല പിതാക്കന്മാർ എന്തു പഠിപ്പിച്ചുവോ ആ ഉപദേശത്തെ അക്ഷരം പ്രതി അതുപോലെ പിൻപറ്റുന്ന ഒരു കൂട്ടരെ ഇതുവരെ നമുക്ക് പരിചയമുള്ളത് വേർപാടുകാരനോ ബ്രതംകാരനോ അറിയപ്പെടുന്ന, നമ്മൾ ചുമ്മാ പൊങ്കത്തനം പറയുകയല്ല, വേദപുസ്തകത്തിന്റെ പ്രമാണം വെച്ച് പറയുക. അങ്ങനെയെങ്കിൽ അത് ശരിയാണ്. അങ്ങനെ ശരിയാണെങ്കിൽ ഞാൻ പറയുന്നു, ഉപദേശം മാത്രം ഇങ്ങോട്ട് അടർത്തി എടുത്തിട്ട് ഉപദേശ വിരുദ്ധമായി പെരുമാറാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയുടെ ആചരണ രീതി, നാം പുലർത്തുന്ന രീതികൾ, അതും അപ്പോസ്തോലികമായിരിക്കണം. എന്റെ ന്യായമായ അവകാശമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഉപദേശം അപ്പോസ്തോലികമാണെങ്കിൽ, റോമാലേഖനം മുതൽ യൂദാ ലേഖനം വരെ 21 പുസ്തകങ്ങളിൽ രേഖയാക്കി തന്നതാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാന ഉപദേശമെങ്കിൽ, നമ്മുടെ സഭയുടെ മാതൃകയായി പിൻപറ്റേണ്ട ആചരണ രീതി എന്ന് പറയുന്നത് അപ്പോസ്തോലികാലത്തെ കാര്യമാണ്. അപ്പോൾ അത് വായിക്കും മനസ്സിലാകുന്നു, സഭയുടെ ആത്മീയ വർദ്ധനവിനായി ദൈവദാസന്മാരെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം. നമ്മൾ സാധാരണ വായിക്കുന്ന, ഒരു പക്ഷേ സ്നാന സമയത്ത് വായിക്കുന്ന വേദഭാഗത്തേക്ക് തിരികെ വരണം. അപ്പോഴാണ് ഈ എഫേസ്യർ 4:11 വാക്യത്തിന്റെ അർത്ഥം പ്രായോഗികമായി മനസ്സിലാക്കുക. പ്രവൃത്തിപുസ്തകം 2:2 വരിക. 2:2 വരുമ്പോൾ 41-42 വാക്യങ്ങൾ, അപ്പോസ്തോലിക ഉപദേശം നാം പിൻപറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ അപ്പോസ്തോലിക മാതൃക നമ്മുടെ സ്ഥലം സഭകൾ പിൻപറ്റണമെന്ന് ഒരു സംശയവും എനിക്കില്ല. 100% അത് അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അപ്പോസ്തോല പിതാക്കന്മാരുടെ കാലത്ത് സഭാ കൂടിയവരവുകൾ എങ്ങനെയായിരുന്നു? നാം അറിയുന്നത് പോലെ പത്രോസ് എരിശിലേമിൽ പ്രസംഗിച്ചു, സഭ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച സഭ എങ്ങനെയായിരുന്നു എന്നതിന്റെ ചരിത്രപരമായ വിവരമാണ് പ്രവൃത്തികളുടെ പുസ്തകം എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ മാതൃകയായി, ഒരുപാട് വാക്യം വേണമെന്നില്ല, പല വാക്യം ഉണ്ടെങ്കിലും ഇത് മാത്രം വായിച്ചാൽ മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വായിക്കാമോ 41-42 വാക്യം, 1st century നമ്മുടെ സഭകൾ എങ്ങനെയായിരുന്നു, സ്ഥലം സഭകൾ അതുപോലെ തന്നെ ആയിരിക്കണം 21st century സഭകൾ അല്ല എന്ന് വരികിൽ അപ്പോസ്തോല ഉപദേശം പിൻപറ്റുന്നു എന്ന് വ്യാജമായി പറയുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും. ആ ഉപദേശമാണ് പിൻപറ്റുന്നതെങ്കിൽ അതേ ജീവിത രീതിയായിരിക്കണം നമ്മുടെ സഭയും പിന്തുടരേണ്ടത്. ഇത് കേവലം സുവിശേഷകന്മാരായോ സഭാമൂപ്പന്മാരോ കണ്ടുപിടിച്ച ഒരു ആലോചനയല്ല. വായിച്ചാട്ടോ വാക്യം 2:41-42. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000 പേര് അവരോട് ചേർന്നു. അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ 1st century സഭയുടെ സവിശേഷതകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ പറയുന്നത് പോലെയോ പരേതനായ വൈ എസക്കേൽ സാർ പറഞ്ഞ വാചകം അനുസരിച്ചോ ക്രിസ്തീയ ജീവിതത്തിന്റെ 7 ചവിട്ടുപടികൾ കാണിച്ചു തന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് വചനപ്രകാരമുള്ള ഒരു സഭ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? അവന്റെ വാക്ക് കൈക്കൊണ്ടു, അഥവാ സുവിശേഷം കൈക്കൊണ്ടു, രക്ഷിക്കപ്പെട്ടു. 1, അറിയാമേ. 2, അവന്റെ വാക്ക് കൈക്കൊണ്ടു, അവൻ സ്നാനമിട്ടു. അവൻ മാതൃകാപരമായ സഭ സഭാ അംഗം എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, പോലെ സ്നാനപ്പെട്ടവനാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു തീർന്നില്ല, അവരോട് ചേർന്നു. അവിടെയാണ് വേർപാടെന്ന വാക്ക് ഇതര ഭാഷാന്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വചനവിരുദ്ധമായ സകല നിലപാടുകളോടും വിടപറഞ്ഞ് വേർപെട്ടു, തീർന്നില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ടു. അടുത്ത കാര്യം, അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലളിതമായി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അപ്പോസ്തോലന്മാർ എഴുതി തന്ന വേദപുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നതും വചനം പഠിപ്പിക്കുന്നതുമായ ബൈബിൾ ക്ലാസ്സിന് വന്നു എന്ന് ലളിതമായി പറഞ്ഞാൽ അപ്പോസ്തോലന്മാർ ഉപദേശം കേട്ടു. പിന്നെ കൂട്ടായ്മ ആചരിച്ചു. 5, അപ്പം നുറുക്കി. 7, പ്രാർത്ഥന കഴിച്ചു. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ടു, വചനം പഠിച്ചു, കൂട്ടായ്മ ആചരിച്ചു. 6, അപ്പം നുറുക്കി. 7, പ്രാർത്ഥന കഴിച്ചു. 7 കാര്യങ്ങൾ ഒരു റാപ്പറിൽ പൊതിഞ്ഞ് തന്നു എന്നാണ് എന്റെ പക്ഷം. വേദപുസ്തക പ്രകാരമുള്ള സഭ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആയിരിക്കണം. അല്ലെങ്കിൽ അവകാശവാദം പറയാൻ തിരുവിടുത്ത് അറിയാവുന്നവൻ കളിയാക്കി വെച്ച് പോകും. പക്ഷെ ഇക്കാലത്ത് കാണുന്ന പ്രവണത എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരെയും ഒരുമിച്ച് പറയാനൊന്നും വൃത്തിയില്ല. പക്ഷെ അങ്ങനെയായിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിച്ച് വെച്ചേ പോകുള്ളൂ. ഇപ്പൊ 3 കാര്യം നടക്കുന്നുണ്ട്, പക്ഷെ 4 കൂടെ കൂട്ടിക്കോ. രക്ഷ, സ്നാനം, അപ്പം നോക്ക്. നിങ്ങൾ പറയൂലെന്ന് എനിക്കറിയാലോ. 7 കാര്യത്തിൽ 3 കാര്യം, രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, അപ്പം നോക്കി. ഇത് എവിടുന്ന് കിട്ടിയ പ്രമാണമാണ്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, വഴക്ക് കൂടരുത്. ഇതിനെവിടെയെങ്കിലും തെളിവുണ്ടെങ്കിൽ ഇതിന് ശേഷം ഈ സാധുവായ എന്നെ ഒന്ന് പഠിപ്പിച്ചു വെച്ച് പോയാൽ അടുത്ത ബൈബിൾ ക്ലാസ് മുതൽ ഞാൻ പറയാതിരിക്കാം. ഇനി ബൈബിളിൽ തെളിവില്ലെങ്കിൽ മഹാകവി KV സൈമൻ സാർ തുടങ്ങിയോ KG കുലീച്ചൻ ആരംഭിച്ചോ
എസ്കേൽ സാറ് തുടങ്ങിയോ അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ടല്ലോ മൺമറഞ്ഞു പോയോ, നിങ്ങൾക്കറിയാമല്ലോ എന്നേക്കാൾ. അവരാരെങ്കിലും വെട്ടിത്തിരുത്തിയെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞേച്ചു പോണം, ഇല്ലെങ്കിൽ തിരികെ വരണം. സഹോദരി സഹോദരന്മാരെ, തിരികെ വരണം, വചനത്തിലേക്ക് തിരികെ വരണം. നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്ന ആളുകൾ പെരുകി വന്ന കാലം. എന്നെ കുഞ്ഞാണ് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഫോണൊന്നും പുറത്തോട്ടിട്ടേക്കരുതെന്ന്, കാരണം നമ്മുടെ കാര്യം നമ്മളെ കേൾക്കാവുള്ളു. ഇട്ടിട്ടില്ലല്ലോ, ആ ഇടുകയല്ല, ഇടരുത്. രക്ഷിക്കപ്പെട്ടാൽ സ്നാനപ്പെടണം. ഓക്കെ, അസമ്മതിച്ചു. പിന്നെ ഉടനെ മേശയിലേക്ക് പ്രവേശമാണ്. എവിടുന്ന ഈ ഉപദേശം കിട്ടിയതെന്ന്? രക്ഷിക്കപ്പെട്ടോ, നീ സ്നാനപ്പെട്ടു, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേർപെടണം. വേർപെടേണ്ട കാര്യങ്ങൾ പത്ത് ദിവസം കൊണ്ടല്ല, ദൈനംദിന ജീവിതത്തിൽ വചനവിരുദ്ധമായ നിലപാട് വേർപെട്ടിരിക്കണം. ഓക്കെ, വേർപെട്ടാ മതിയോ? പോരാ. ദൈവവചനം പഠിപ്പിക്കുവാൻ സഭ ക്രമീകരിച്ച ക്രമീകരണമെന്തോ? ഒരു ചോദ്യവും ചോദിക്കരുത്. വിധേയപ്പെട്ട് വന്നിരുന്ന് വചനം പഠിക്കണം. പഠിക്കാത്തത് ഗതികേട് നമ്മൾ കൊയ്തു കൂട്ടുന്നുണ്ടോ? നന്നായിട്ട് വേണം ഞാൻ പറയാം, മനസ്സിലായില്ലേ? വേദപുസ്തകത്തിലെ സത്യങ്ങൾ മറന്നു പോയത് കൊണ്ടോ മനസ്സിലാക്കാതെ പോയത് കൊണ്ടോ അത് തിക്താനുഭവങ്ങൾ നമ്മുടെ ഓരോ പ്രാദേശികയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേദന തോന്നുന്നു പറഞ്ഞ ഉള്ളത് പറഞ്ഞ തുള്ളൽ വരുമെന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇത് പറയുന്നവനാ കുഴപ്പം, ചെയ്യുന്നവനല്ല. എവിടെ പറ്റിയ ഭാഗത, ഈ പുസ്തകം കൈവശം കൊണ്ടു നടക്കുകയും ഇതിലെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ദൈവത്തോട് കണക്ക് പറയാൻ ആർക്കാ ബാധ്യത? മറന്നു പോകണ്ട, നമ്മുടെ സ്ഥലം സഭകളിൽ അംഗസംഖ്യ ഇല്ലാഞ്ഞിട്ടാണോ ആളുകൾ വരാത്തത് കൊണ്ട്? ഒരുപക്ഷെ ഇവിടെ ഇല്ലെങ്കിൽ നല്ല കാര്യം, ആരും അത് അനുകരിക്കേണ്ട കാര്യമില്ല. ബൈബിൾ ക്ലാസ്സുകൾ നിർത്തിക്കളഞ്ഞ സഭകളെ എനിക്കറിയാം കേരളത്തിൽ ഇന്ന്. ബൈബിൾ ക്ലാസ് വരാനേ, കേൾക്കാനാളില്ല, പഠിപ്പിക്കാനാളുണ്ട്, എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, മൂപ്പന്മാരായ ദൈവദാസന്മാരുടെ പണി ആനയെ പിടിക്കുന്ന പോലെ മയക്കുവടി വെച്ച് പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുവരാൻ പറ്റുമോ വിശ്വാസിയെ? പറ്റുന്ന കാര്യമല്ലല്ലോ. വചനം പഠിപ്പിക്കാം, അത് പ്രാർത്ഥനാപൂർവ്വം ചെയ്യാം, വേറെ എന്തോ ചെയ്യാൻ നോക്കും. എവിടെ പോയി നമ്മുടെ സമയം? എന്താ പറ്റിയത്? എവിടെ അപാകത ഉണ്ടായത്? പണ്ടിങ്ങനെ എല്ലാവരും ഒന്നല്ലേ എല്ലാവരും പറഞ്ഞാൽ കേട്ടിട്ടുള്ളത്? അന്ന് ഇരിക്കാൻ കസേരയില്ല, ഓലക്കീറുണ്ടായിരുന്നു, മതി. അന്ന് വാഹനമില്ല, നടന്നു പോയി. പക്ഷേ അന്ന് ഈ പറഞ്ഞ ബ്രൈറ്റ് ലൈറ്റ് വേറെ ലൈറ്റ് ഒന്നും ഇല്ല, പിന്നെ ചൂട്ടുകറ്റ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും വരുവാരെന്നല്ലേ നിങ്ങൾ പറഞ്ഞാൽ കേട്ടിട്ടുള്ളത്? അന്ന് ഇങ്ങനെയായിരുന്നോ നമ്മുടെ പക്ഷത്തിൽ? തിരുവിടുത്തറിയാൻ പാടില്ലായിരുന്നോ? ഒരുപക്ഷെ പണമുണ്ടായി കാണുകയില്ല, ബഹുഭാഷ അറിയാമായിരുന്നില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മദ്യപന്മാര് പോലും എഴുന്നേറ്റ് തലയൊക്കെ തളിച്ച് ബഹുമാനിക്കുമായിരുന്നു. പക്ഷേ അവർക്കില്ലാതിരുന്ന പല നമുക്കുണ്ടായി, അവരുടെ വെച്ച് ആദരവ് നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് താളപ്പഴ? ദൈവസഭയെ സ്നേഹിക്കുന്നെങ്കിൽ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സാന്നിധ്യം കൊണ്ട് അത് തെളിയിക്കണം. ഇപ്പോഴത്തെ പ്രവണത എന്ന് പറയുന്നത് അപ്പം നുറുക്കി കൂട്ടായ്മ ഉണ്ടാക്കുക. ബൈബിൾ സൂചനയില്ല, കൂട്ടായ്മയുടെ തമ്മിലാണ് അപ്പം നുറുക്കേണ്ടത്. ഞാൻ അങ്ങനെ പഠിച്ചത്. എന്തുകൊണ്ട് കൂട്ടായ്മയുടെ തമ്മിൽ അപ്പം നുറുക്കണം? കൂട്ടായ്മയ്ക്ക് ദർശനം രണ്ട് കാര്യമെന്ന് യോഹനൻ എഴുതിയിട്ടുണ്ട്, ബാക്കി ഞാൻ വായിക്കുന്നില്ല. ഒന്ന്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ ആ വെളിച്ചത്തിൽ നടക്കുന്നതുപോലെ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഒരു വിശ്വാസ ജീവിതത്തിൽ പാപം പ്രവേശിച്ചാൽ മാതൃകയില്ലാത്തവനായി തീർന്നാൽ അവനുമായി കൂട്ടായ്മയില്ല, പിന്നെ അങ്ങനെ അപ്പം നുറുക്കുന്നത്? രണ്ട്, യോഹനൻ എഴുതി ഈ ഉപദേശവും കൊണ്ടല്ലാതെ ആരെങ്കിലും വന്നാൽ വീട്ടിൽ പോലും കായ്ത്തരുത്. അത് സാധാരണ യഹോവസാക്ഷിക്കെതിരെ നമ്മൾ പറയുള്ളൂ. പോരാ, നമ്മുടെ മധ്യേ തന്നെ വചനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയോ ഉപദേശ പെശ ആരംഭിക്കുകയോ ചെയ്താൽ നിശ്ചയം അങ്ങനെയുള്ളവരുമായി കൂട്ടായ്മയില്ല. അപ്പോൾ ജീവിതത്തിൽ പെശകുണ്ടാവുകയോ ഉപദേശത്തിൽ പിഴവുണ്ടാവുകയോ ചെയ്താൽ ഈ രണ്ട് കാരണങ്ങളാണ് കൂട്ടായ്മയ്ക്ക് തടസ്സം എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരുമായി അപ്പം നുറുക്കിയിട്ട് കൂട്ടായ്മ ഉണ്ടാക്കുവാൻ വചനം അനുവദിക്കുന്നില്ല. ഇവിടെയാണ് സ്ഥലം സഭയോടുള്ള നമ്മുടെ നിലപാടുകൾക്ക് വ്യതിയാനം ഉണ്ടാകണം എന്ന് ഞാൻ ഈ പറഞ്ഞു വന്നത്. പക്ഷേ അനേക സ്ഥലം സഭകളിലും ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. എന്നോട് പരാതിപ്പെടുകയോ പരീക്ഷത്വമാണ് തെറ്റിദ്ധരിക്കുകയോ സ്വയപ്രശംസയായി കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ചെയ്താലും ഞാൻ പറയും, ഞാൻ വിശ്വസിക്കുന്നതും ഞങ്ങളവിടെ പാവം പിടിച്ചൊരു കൊച്ചു സഭയുണ്ട്. പാവം പിടിച്ച് സഭ കൊച്ചായി പോയതുകൊണ്ടല്ല പാവം പിടിച്ചത്, അവിടെ കാർഷികരായ ആളുകളെ, ഞങ്ങളെല്ലാം മലബാറുകാരും വയനാട്ടുകാരുമായി സാധുക്കളായ ആളുകൾ, ഞാൻ കത്തയ്ക്കുള്ളൂ, അതിൽ സന്തോഷമുള്ള ആളാണ് ഞാൻ, അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ വളർന്നത്, ജനിച്ചത് തൊടുപുഴയായിട്ട് വല്ലോ കാര്യമുണ്ടോ? അവിടെ വളർന്നത്, കർത്താവ് ഒരു സഭയെ തന്നു, ഇപ്പോഴുണ്ട് എന്റെ സഭയിൽ പത്ത് വർഷത്തെ പഴക്കമുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ്, ഒരു കാര്യം നിർബന്ധമാണ്. ഞായറാഴ്ച ഒന്ന് ആരാധിക്കുക, അപ്പം നോക്കുകയും ചെയ്യണോ? ഞാൻ ഈ പ്രസംഗം തീരുന്നു ബാറിൽ ഇറങ്ങി നമ്പർ തരാൻ വിളിച്ചു ചോദിച്ചോണേ മൂപ്പന്മാരോട്, ജോസ്മാരുടെ കൂടെ വലിയ ഗീർവാണ് അടിച്ചാൽ നമ്മൾ പോയത്, ചോദിച്ചോണേ ദൈവനാമത്തിനോട് പറഞ്ഞാൽ എനിക്ക് പൊങ്ങണ്ട. പക്ഷെ ഞങ്ങളുടെ സഭ അത് വലിയ അഭിമാനമായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ സ്ഥലം സഭയിൽ ഞായറാഴ്ച ഒന്ന് ആരാധിക്കുക, അപ്പം നോക്കുകയും ചെയ്യണോ? നിർബന്ധമാണ്. ഞങ്ങളുടെ സഭ ക്രമീകരിച്ച ബൈബിൾ ക്ലാസ് ഉണ്ട്, അച്ചുമ്മ കോട്ടേജ് മീറ്റിംഗ് അല്ല. നിശ്ചയമായിട്ടും ഒരു മണിക്കൂർ വചനം പഠിപ്പിച്ചിരിക്കും, ഞാനുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും, ഇല്ലെങ്കിൽ വേറെ രണ്ട് ദൈവദാസന്മാർ പ്രാർത്ഥന്മാർ അവിടെ ഉണ്ട്, പഠിപ്പിച്ചിരിക്കും. വരണം, വരണമെന്ന് പറഞ്ഞാൽ വരണം, വേറെ വർത്തമാനമൊന്നുമില്ല, സൗകര്യമുണ്ട് വരാനല്ല.
പ്രായാധിക്യം കൊണ്ടോ രോഗം കൊണ്ടോ അങ്ങനെയുള്ള ഞങ്ങൾ അവിടെ ചെല്ലുമല്ലോ. അതല്ലേ പറഞ്ഞത്. പകരം അത് ഈ സഭയുടെ നിയമമാണ്. അപ്പം തിന്നാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണ്ട. ബാക്കി ഒരു കാര്യത്തിനും വരുന്നില്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം എന്നോട് വരുന്നത്. അങ്ങനെ ക്രമീകരണം വചനത്തില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ആ ബോധ്യം ഞങ്ങളുടെ സ്ഥലം സഭയിലെ മൂപ്പന്മാർക്കുള്ളിടത്തോളം കാലം ഈ നടക്കുമ്പോൾ നല്ല ബോധ്യം എനിക്കുണ്ട്. ഇപ്പൊ ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, ഇത് വല്ലതും നടക്കുമോ ജോസ് മാങ്കുടിയെ, നടക്കും, ഞാൻ എഴുതിത്തരാം. ഒരു സ്ഥലം സഭയിലെ ശിശൂഷകന്മാരായ ദൈവദാസന്മാർ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ നടക്കും. അല്ലെ നടക്കുക, നാല് വയസ്സായി ഞാൻ നടക്കുക, ഒരുമിച്ച് നിൽക്കുമെങ്കിൽ നടക്കും. പക്ഷെ അങ്ങിരിക്കാൻ മനസ്സിലാത്ത ആളുണ്ടോ, അങ്ങനത്തെ പോകാം. എനിക്കൊരു വിരോധമില്ല. ഇതില്ലാത്ത സഭ അപ്പുറമുണ്ടോ, അങ്ങോട്ട് പോക്കോ, ഒരു വിരോധം എനിക്കില്ല. ഞാൻ പുറകെ പോയി ഉപദ്രവിക്കില്ല. പക്ഷെ നമ്മൾ ഉപദ്രവിക്കരുത്. ഈ സഭയ്ക്ക് ഒരു ക്രമീകരണമുണ്ട്. അതുകൊണ്ട് എബ്രായലേഖനം വായിക്കുന്നത് പോലെ, ചിലർ ചെയ്യുന്നത് പോലെ, നിങ്ങൾ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. അപ്പൊ അപ്പോസ്തലരുടെ കാലത്ത് തന്നെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ എത്രയധികം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ട്യൂഷന്റെ പേര് പറഞ്ഞ്, പരീക്ഷയുടെ പേര് പറഞ്ഞ്, ഇന്റർവ്യൂവിന്റെ പേര് പറഞ്ഞ്, കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് എത്ര ആളുകളാണ് ബൈബിൾ ക്ലാസ് വരാത്തത്. നമ്മുടെ ചെറുപ്പക്കാരെ എവിടെയിട്ട് പിടിച്ചോണ്ട് വരും, എന്നിട്ട് ഈ പിള്ളേരെ ഞായറാഴ്ച കൊണ്ടിരുത്തി ഘോരം ഘോരം പ്രസംഗിച്ച അവർക്കൊരു മനസ്സിലാകും. ഭരണമായിരുന്നു. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ സ്ഥലം സഭയിൽ പറഞ്ഞു, ഈ ബൈബിൾ ക്ലാസ്സിന് നാളെ പരീക്ഷയാ, എന്റെ കുഞ്ഞ മോളടക്കം. അതെ, പക്ഷേ ഇന്ന് ബൈബിൾ ക്ലാസ്സിന് വന്നത് കൊണ്ട് വേണ്ടത്ര പഠിക്കാൻ പറ്റിയില്ല, ഒരു കുഴപ്പമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നീ ജയിച്ചാ മതി. പക്ഷേ സഭയുടെ യോഗങ്ങൾക്ക് വരുവാൻ മനസ്സില്ലാതെ മക്കളെ ട്യൂഷന് വിട്ടോ പഠിപ്പിച്ചോ സ്റ്റേറ്റ് റാങ്ക് മേടിച്ചാലും ഞാൻ സ്തോത്രം പറയാറുണ്ട്. പറഞ്ഞു ഞാൻ സ്തോത്രം പറയത്തില്ല. ഒന്നുകിൽ തിരുവെഴുത്ത് തെറ്റ്, എന്റെ ദൈവത്തിന് സഹായിക്കാൻ കഴിയുന്നില്ല. പഠിക്കേണ്ടത് പഠിക്കണം, പക്ഷേ സഭയുടെ ക്രമീകരണം ഉപേക്ഷയച്ച് പഠിക്കാൻ അനുവാദമില്ല. പ്രിയപ്പെട്ടവരെ, ബാക്കിയെല്ലാം നമുക്ക് സമയമുണ്ട്, ബാക്കി എല്ലാത്തിനും പണം മുടക്കാൻ നേരമുണ്ട്, ഓടി നടക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ, നമ്മുടെ മക്കൾ, തലമുറ വചനപ്രകാരം വളരുന്നതിൽ വളർത്തുന്നതിൽ വൈമുഖ്യം കാണിച്ചു, അതിന്റെ എല്ലാം കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക തമ്പുരാൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാവം വിട. ഇപ്പം ഒരു അച്ചാനെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ ചോദിക്കും, അച്ഛൻ മക്കൾ എത്ര പേരുണ്ട്? ആ മക്കൾ ഇത്ര പേരുണ്ട്. ആ മൂത്ത മോൻ എന്തോ ചെയ്യുന്നു? അവൻ പിന്നെ ഡോക്ടർ. അപ്പൊ അതൊക്കെയാണല്ലോ ഉയർന്ന കാര്യം, നല്ല കാര്യം. അപ്പൊ ചോദിക്കുക, അച്ഛാ അത് എങ്ങനാ, അവൻ എങ്ങനാ ഡോക്ടറായ? ഓ എന്റെ പിറവ എനിക്കറിയത്തില്ല, ഒരു ദിവസം അവൻ ഡോക്ടറായി. അവര് നല്ല കാര്യം. വേറെ അമ്മമ്മയെ പരിചയപ്പെട്ടു. അമ്മമ്മ പിള്ളേര് വെറുതെ മൂത്ത മോളാ. അവൾ എന്തോ ചെയ്യുന്നു? അവൾ എഞ്ചിനീയറായി. ആ ഡോക്ടർ എഞ്ചിനീയറാണ് ഏറ്റവും കൂടുതൽ തസ്തിക എന്നാ ഇപ്പൊ കേൾക്കുന്ന ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ചോദിച്ചു, അമ്മാമത് എങ്ങനെയാണ് കൊച്ചു എഞ്ചിനീയറായ? എന്റെ കുഞ്ഞെ എനിക്കറിയത്തില്ല, അവൾ ഒരു ദിവസം എഞ്ചിനീയറായി. അങ്ങനെ ആകും എല്ലോ കുറുപ്പൊഴിയുണ്ട് എന്ന് പറഞ്ഞു തരണേ. ഈ വയനാട്ടുകാരനായ എനിക്ക് എന്റെ എഞ്ചിനീയറും ഡോക്ടറും നഴ്സറി ക്ലാസ്സിൽ കൊച്ചു കയറുമ്പോ എന്തോ ഒരു പരവേശം അപ്പനും അമ്മയ്ക്കും. പിന്നല്ലേ എഞ്ചിനീയർ ആക്കുന്നത്, മക്കളെ പഠിപ്പിക്കണം, ഞാൻ എതിരൊന്നുമല്ല. അപ്പൊ നമ്മുടെ മക്കൾ വിദ്യാസമ്പന്നരാകുവാനും സമൂഹത്തിൽ മാന്യരായി മാറുവാനും നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അതിനുവേണ്ടി ഉറക്കിളയ്ക്കും, അതിനുവേണ്ടി പണം മുടക്കും, ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം കണ്ടെത്തും. അതൊക്കെ നിങ്ങൾ ചെയ്തോ, ഞാനതിനെതിരല്ല. ഭൗതികമായ മേഖലയിൽ നമ്മുടെ മക്കൾ ഉയരുവാൻ ആവശ്യമായി സകലം ചെയ്യും. എന്നാൽ നമ്മുടെ മക്കൾക്ക് ആത്മീയമായിട്ട് വളരാൻ എന്തെല്ലാം സാധ്യത ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ഒന്നും ചെയ്യണ്ടെന്നേ, നിങ്ങളുടെ സ്ഥലം സഭ ക്രമീകരിച്ച കാര്യങ്ങൾക്ക് മാത്രം പങ്കെടുക്ക്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, സ്വന്തമായിട്ട് ഒന്നും ചെയ്യണ്ട, ഇതെങ്കിലും ചെയ്യ്. സ്വന്തമായി ചെയ്യാൻ ഒത്തിരി കാര്യമുണ്ട്, അവിടേക്ക് ഞാൻ വരുന്നില്ല. പക്ഷെ കുറഞ്ഞപക്ഷം സ്ഥലം സഭ ക്രമീകരിച്ചിരിക്കുന്ന സഭായോഗങ്ങളോ ആത്മീയ കൂട്ടായ്മകളോ ദൈവജന പഠനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സന്ദർഭങ്ങളോ അതിനു വേണ്ടിയെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ മറ്റ് കലക്ടറോ ഒക്കെ ആയെന്ന് വരാം, പക്ഷെ അവർ വചനപ്രകാരം ശരിയായില്ലെന്ന് വന്നിട്ട് മൂപ്പന്മാരെ പറയണ്ടെന്ന്, ഈ സഭയുടെ കുഴപ്പമെന്ന് പറയേണ്ട, ഏറ്റെടുക്കാമെന്നേ പറഞ്ഞത്, അത് നിവൃത്തിയില്ലെന്നേ പറഞ്ഞത്. ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല, സഭ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണം കൂടി ഉണ്ട്. അതിന് വിധേയപ്പെടണം, വിനീത വിധേയരായി വരണം, എന്നിട്ട് വേണം വേദപുസ്തകത്തിലെ പ്രമാണങ്ങൾ പാലിക്കുവാനും പിൻപറ്റുവാനും. പക്ഷേ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ കാലാകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ദുഃഖത്തോടെ നാം പറയേണ്ടി വരുന്നു. നമ്മുടെ സഭകൾ ഈ കാര്യത്തിൽ ശരിയായ അവബോധം ഉണ്ടാകണം എന്നൊരു അഭിപ്രായമോ അപേക്ഷയോ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ അനുസരിക്കാൻ മനസ്സില്ലാത്ത വിശ്വാസികളോ കുടുംബങ്ങളോ ഉണ്ടായിരുന്നു വന്നേക്കാം, അതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷേ സ്ഥലം സഭയിലെ ദൈവം എഴുന്നേൽപ്പിച്ച പിതാക്കന്മാർക്കോ സഹോദരന്മാർക്കോ പരിപൂർണമായ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്. എപ്പോഴാ ലേഖനകാരൻ പറയുന്നു, നടത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച ആളുകൾ ദൈവത്തോട് കണക്ക് പറയേണ്ടവരാണ്. വെറുതെ കാര്യം തീരുകയില്ലെന്ന് ദൈവദാശന്മാരായ നമുക്കൊക്കെ അറിയാം. തമ്പുരാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് ഏൽപ്പിച്ച ആടുകളുടെ കണക്ക് എണ്ണി എണ്ണി പറഞ്ഞേ മതിയാകുകയുള്ളൂ. ന്യായമൊന്നും തമ്പുരാൻ കേൾക്കുകയില്ല. അവന് ബോധ്യം വരുന്ന പോലെ കണക്ക് പറഞ്ഞേ മതിയാകുകയുള്ളൂ.
ഒരു ന്യായവും കേട്ട് തമ്പുരാൻ മാറി നിൽക്കുമെന്ന് പേടിച്ചേക്കരുത്. ആ ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയം ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം തീരുമാനമെടുക്കണം, ഈ സഭയിൽ ഇന്നതായിരിക്കും ഈ ആഴ്ചയിലെ ആത്മീയ ശുശ്രൂഷകൾ. നിങ്ങൾ എല്ലാവരും സുവിശേഷന്മാരല്ല, അത് കർത്താവ് വിളിക്കുന്ന ചിലർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഞാൻ അതല്ലേ പറഞ്ഞത്, എല്ലാവരും മുപ്പന്മാരല്ല, അതൊക്കെ എനിക്കറിയാമല്ലോ. പക്ഷേ എല്ലാവർക്കും ഈ പ്രമാണം ബാധകമാണ്. അങ്ങനെ ഒരു സ്ഥലം സഭയിലെ ശുശ്രൂഷകർ ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് തീരുമാനമെടുക്കുമെങ്കിൽ ആ സഭയിൽ അത് ഇന്ന് മുതൽ നടപ്പാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം, മുദ്ര പേപ്പറിൽ എഴുതിത്തരാം. പക്ഷേ പറ്റാത്ത ആളുകൾ, ഒരുപക്ഷെ ജഡീകന്മാരെന്നോ ഡാഷ് ഡാഷ് ഒക്കെ നമ്മൾ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അവസരം മുഴക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ ഇത് നടക്കില്ല, ഈ സഭയിൽ ഇത് നടക്കില്ല. സഹോദരി സഹോദരന്മാരെ, ഈ സഭയുടെ തീരുമാനം ഇതാണ്. ഇത് ജനകീയ സഭയൊന്നുമല്ല, ഏകാധിപത്യവുമല്ല, ഈ സഭ ദൈവാധിപത്യമാണ്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, ഇതാണ് ഈ സഭയിൽ നടക്കുകയുള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ വിഷമമുണ്ടെങ്കിൽ സംസാരിച്ചു തീർക്കാം, സംസാരിക്കാൻ സൗകര്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച അപ്പം കൊടുക്കുവാനായിട്ട് മാത്രമൊരു സഭാ ജീവിതം അനുവദനീയമല്ല എന്നായി പറഞ്ഞു വന്നത്. പരേതനായ കെ ജി കുരിച്ചൻ ഗൾഫിൽ ചെന്നപ്പോൾ ചോദിച്ചുവെന്നും അദ്ദേഹം മറുപടി പറഞ്ഞുവെന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാസറ്റ് പണ്ട് കേട്ട തോർക്കുന്നുണ്ട്. കെ ജി കുരിച്ചൻ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ധനശാലിയായ ഒരു ശിശുടനായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു ഗൾഫിൽ ചെന്നപ്പോൾ സഹോദരന്മാരെ, കുരിച്ച അപ്പം തിന്നാൽ വളരുമോ എന്ന് ചോദിച്ചു. കുരിച്ചൻ പറഞ്ഞ, അപ്പം തിന്നാൽ വളരും, ഇത്തിരി തിന്നാൽ പോലെ ഒത്തിരി തിന്നണോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, അപ്പം നുറുക്കഴിയുമ്പോൾ പല്ലും എടുക്കപ്പെടലോ, ഇവിടെയും ചിലർ എടുക്കപ്പെട്ടു. അങ്ങനെ എടുക്കപ്പെടുന്നത് കൊണ്ട് ആദ്യം പ്രസംഗവും പിന്നെ അപ്പം നുറുക്കുവാക്കിയാലോ. കുരിച്ചൻ പറഞ്ഞ, അപ്പൊ സൗകര്യമായി, പ്രസംഗം കഴിഞ്ഞ് അപ്പം നുറുക്കാൻ നേരത്ത് വന്നാൽ മതിയല്ലോ, രാവിലെ വരേണ്ട കാര്യമില്ലല്ലോ. കുരിച്ചൻ പറഞ്ഞ മറുപടി ഉണ്ട്, സഹോദരന്മാരെ, നന്നാകാൻ ഒരുത്തിന് മനസ്സില്ലെങ്കിൽ എപ്പോ അപ്പം നുറുക്കിയാലും എപ്പോ പ്രസംഗിച്ചാലും അവൻ നന്നാകുകയില്ല. നന്നാകാൻ മനസ്സില്ലെങ്കിൽ മനസ്സുണ്ടാകും. തൽക്കാലം ഞാൻ ഇത്രയും പറയാനേ ഇപ്പോൾ ആവശ്യം. ഞാൻ പറഞ്ഞു വന്നത്, ആകയാൽ നമുക്ക് ലഭിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീയ വർധന വരുത്തണം. സഭയുടെ പണിക്ക് തടസ്സം നിൽക്കരുത്, സഭയുടെ വളർച്ചയ്ക്ക് കടിഞ്ഞാണിടരുത്. നാം പറയുന്നൊരു വാക്യമുണ്ട്, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. 100% നമ്മൾ വിശ്വസിക്കണം. ഒരു പക്ഷേ ഭാവികാല പ്രയോഗമായതുകൊണ്ട് അല്പ കാലതാമസം വരുന്നു വരും. ഞാൻ ഒരു കാര്യം തികച്ചും ഭയപ്പെടുന്നു, നിങ്ങളെ പോലെ നമ്മുടെ തലമുറകൾക്ക് ശാപം വരുത്തുന്ന അതിഹീനമായ പ്രവൃത്തിയായിരിക്കും ദൈവത്തിന്റെ സഭയ്ക്കെതിരെ നമ്മുടെ മനോഭാവം കൊണ്ടോ നമ്മുടെ സമീപനം കൊണ്ടോ നാം തകർച്ചയ്ക്ക് കാരണക്കാരായി കൂട്ടുകൂടിയാൽ ഭവിക്കാൻ പാടില്ല. അതുമാണ് യൂത പറഞ്ഞത്, നാം ആത്മീയ വർധനവ് വരുന്നവരായിരിക്കണം. എന്റെ വാച്ചിൽ 3 മിനിറ്റ് കൂടെ അവശേഷിച്ചിട്ടുള്ളത് കൊണ്ട് അടുത്തൊരു വാക്യം തൊട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. റോമാലേഖനത്തിലേക്ക് വരണം, 14 19 വരെ 21 വരെ വാക്യങ്ങൾ ആദ്യം വായിക്കും, 15:1-2 വാക്യം പിന്നീട് വായിക്കും. സഭയുടെ ആത്മീയ വർധനവനായി ഞാൻ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന്, 1, എനിക്ക് ലഭിച്ച കൃപാവരങ്ങൾ ഉപയോഗിക്കുക. 2, എന്റെ സ്ഥലം സഭയ്ക്ക് കീഴടങ്ങിയിരുന്ന് ആ സഭ ക്രമീകരിക്കുന്ന സകല ആത്മീയ ശുശ്രൂഷയിലും എന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. 3 കാര്യം പ്രായോഗികമാണ്, അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിശദീകരിക്കാൻ നിവൃത്തിയില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു പോകും. റോമാലേഖനം 14:19-21. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിനെ ശ്രമിച്ചു കൊള്ളുക. ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ. എങ്കിലും ഇടർച്ച വരുത്തുമാറി തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞ് കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ആത്മീയബന്ധം വരുന്ന കാര്യം പറഞ്ഞപ്പോൾ പൗലോസ് എഴുതി, ഇവിടെ വിഗ്രഹാർപ്പിതമായ വിഷയം ഇപ്പൊ നടന്നിരിക്കുന്ന കാര്യമില്ല. സഹോദരന്മാരെ, സഹോദര വർഗത്തിന് ഇടർച്ച വരുന്ന ഒന്നും ചെയ്യരുത്. എന്തുകൊണ്ട്? എന്റെ സഹോദരന്റെ ആത്മീയ വർദ്ധനവ്, എന്റെ സഹോദരന്റെ ആത്മീയ വർദ്ധനവ്, അത് മാത്രമേ നിഗക്ഷമുണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ സമം സഭയ്ക്ക് ഇടർച്ച വരുന്ന ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. 15 1-2 വാക്യം അതേ ഭാഗം പറഞ്ഞിട്ട് പൗലോസ് തുടരുന്നതാണ്. 15 1-2 വാക്യോട് വായിക്കുന്ന ശ്രദ്ധിക്കുക. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നാം ഇടർച്ച വെക്കരുതെന്ന് മാത്രമല്ല, നമ്മുടെ കൂട്ടു സഹോദരന്റെ ആത്മീയ വർധനവനായി അവനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. പിന്നെ എന്തൊരു കടപ്പാട ഞാൻ എടുക്കാൻ പോകുന്നേ, ബ്രഹ്മ തോന്നുന്നുണ്ടോ ഈ സഹോദരൻ എന്നേലും ഒന്ന് പ്രസാദിക്കുമെന്ന്? അതല്ല ഈ പറഞ്ഞത്. പൗലോസ് പറഞ്ഞു, ഞാൻ മാംസം തിന്നുന്നത് എന്റെ സഹോദരന് ഇടർച്ച വരുത്തുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മാംസം കഴിക്കുന്നില്ല. മാംസം അതിൽ തന്നെ ദോഷമായിരുന്നില്ല, നമുക്കറിയാം. പക്ഷേ
ബലഹീനരായ ചിലർ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ശക്തന്മാരായ നാം കേവലം ചെറുപ്പിക്കുന്ന അറിവുമായി ഞെളിഞ്ഞു നടക്കുകയല്ല, അവന് ബലഹീന ചോദിക്കണം. ബലഹീന എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പാപത്തിന് കൂടുവാനല്ല, മനസ്സിലായില്ലേ? എനിക്കും ലക്ഷ്യമുണ്ടെന്ന മുമ്പിൽ എന്റെ ജീവിതത്തിന് അർത്ഥമില്ലിക്കൊണ്ട്. എന്താ അർത്ഥം? എന്റെ കൂട്ട് സഹോദര വർഗത്തിന്റെ ആത്മീയ വർദ്ധനവ്. രക്ഷിക്കപ്പെടുന്നത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ തിന്നാലും കുടിച്ചാലും കാശ് മുടക്കിയാലും ഓടി നടന്നാലും ലക്ഷ്യമൊന്നുമില്ല. ഇപ്പോഴങ്ങനെയാണോ? എനിക്ക് ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട്. എന്താ ലക്ഷ്യം? എന്റെ ജനത്തിന്റെ, എന്റെ കർത്താവിന്റെ ജനത്തിന്റെ, എന്റെ സഹോദര വർഗത്തിന്റെ, കർത്താവിന്റെ സഭയുടെ പുരോഗതി. അതിനുവേണ്ടി വചനം ആചരിക്കണമോ? അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യണമോ? വചനവിരുദ്ധമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനുവേണ്ടി പ്രായോഗികമായിട്ട് എനിക്ക് എവിടെയെല്ലാം താഴാം, എന്തൊക്കെ ചെയ്യാം? സർവോപരി എന്റെ കൂട്ടു സഹോദരനെ പ്രസാദിപ്പിക്കുന്നതിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഓരോ പറഞ്ഞു, തന്നെത്താൻ പ്രസാദിക്കുന്ന മനോഭാവം ഉണ്ടാകരുത്. അവസാനിപ്പിക്കട്ടെ. പിൻപറയ രണ്ടാം അധ്യായത്തിൽ ക്രിസ്തോളജി എഴുതാൻ വേണ്ടിയിട്ടല്ല പൗലോസ് തൂലികയിലെന്ന് നമുക്കറിയാം. ഫിലിപ്പിയ സഭ താരതമ്യേന നല്ല സഭയായിരുന്നു എങ്കിലും അവരുടെ മധ്യം ഉണ്ടായ അനൈക്യം പരിഹരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ മാതൃകാപുരുഷനായിട്ട് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തുവേശുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ പാപം? നമുക്ക് വേണ്ടി നമ്മുടെ ഗുണം നോക്കി അവൻ ക്രൂശിലോളം താണു. ഈ പാപം നമ്മിൽ ഉണ്ടാകട്ടെ. ആത്മീയ ബന്ധനവനായി എന്ത് ചെയ്യാം? മൂന്ന് കാര്യമാണ് ഓടി ചെയ്യാൻ പറഞ്ഞത്. ഒന്ന്, തന്നിരിക്കുന്ന കൃപാബലങ്ങൾ സഭയുടെ വർദ്ധനവനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. രണ്ട്, ദൈവസഭയുടെ ക്രമീകരണങ്ങളിൽ സമ്പൂർണമായി സകുടുംബം പങ്കെടുത്ത് ആത്മീയ ബന്ധനവിൽ പങ്കാളികളാകണം. മൂന്ന്, സഭ അംഗങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകാതെ തകർച്ചയുണ്ടാകാതെ നാം സൂക്ഷിച്ചിരിക്കണം. ഞാൻ നിമിത്തം ദൈവത്തിന്റെ പണി അഴിക്കാൻ പാടില്ല. ഞാൻ നിമിത്തം കർത്താവ് രക്ഷിച്ച ഒരു എളിയ സഹോദരനോ സഹോദരിയോ പോലും, ഒരു ബലഹീന സഹോദരൻ പോലും ചിന്തിക്കാൻ പാടില്ല. ഈ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടുകൂടി ദൈവസന്നിധി സ്തോത്രം ചെയ്ത് സന്തോഷിക്കാൻ സാധിക്കും. കർത്താവെ, ഒത്തിരി വലിയ കഴിവും വിവരമൊന്നും ഇല്ലെങ്കിലും സാധുവായി എനിക്ക് അവിടെ തന്ന ഈ കൊച്ചു ജീവിതം കൊണ്ട് അവിടുത്തെ സഭയുടെ ആത്മീയ വർദ്ധനവനായി ചിലത് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ചാരിതാർത്ഥ്യവും സംതൃപ്തിയുമാണ് നമുക്ക് വേണ്ടത് എന്നോർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രമീകരണം ഇല്ലാത്തൊരു കൂടി വരവ് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നോർപ്പിച്ചുകൊണ്ട് അപ്പോസ്തലിക ഉപദേശം പിൻപറ്റുന്നവരായ നാം അപ്പോസ്തലിക മാതൃക തന്നെ പിൻപറ്റിയിരിക്കണം നമ്മുടെ സഭയുടെ കാര്യത്തിൽ. അതിനെവിടെയെങ്കിലും വിട്ടുവീഴ്ച വരുത്തുവാനോ കാലങ്ങളെ പഴിപറിഞ്ഞ് മാറി നിൽക്കുവാനോ മനസ്സ് കാണിച്ചാൽ മുള്ളിന് നേരെ കൈ ഉദയ്ക്കുകയാണ് എന്നോർത്തിട്ട് വേണം നാം ആ പ്രവൃത്തി തുടരാനായിട്ട് എന്ന് മുന്നറിയിപ്പ് തന്നുകൊണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം അഴിക്കരുത്. ദൈവം വെച്ച ക്രമീകരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വീണ്ടും വരവ് വരെ ഇവിടെ തുടരണം. ഈ കാലത്ത് നമ്മുടെ കൈവശമാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചുമതലാബോധത്തോടുകൂടി ക്രിസ്തീയ ജീവിതം തുടരുവാനും സഭാബന്ധത്തിൽ പുരോഗമിക്കുവാനും ഈ ചിന്തകളും സഹായമായി തീരട്ടെ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് തന്ന അവസരത്തിന് വിശേഷിയാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവനാമം എല്ലാറ്റിലും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, നന്ദിയോടെ നന്ദിയോടുകൂടി അടിയങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തി കർത്താവെ, അവിടുത്തെ ഉപകാരങ്ങളും കൃപകളും ഓർക്കുമ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ അടിയങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്ന് പകർന്നു തന്ന വലിയ കൃപകളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്, സ്തോത്രം കൊണ്ട് നിറയുകയാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതല്ലാതെ അവിടുത്തെ ഉപകാരങ്ങളെല്ലാം അനുഭവിച്ചവരാ ഞങ്ങൾക്ക് ഒന്നും പകരം തരുവാനില്ല കർത്താവേ. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ സമയം അവിടെ നേരത്തെ നൽകി പല സഭകളിൽ നിന്നായി അനേകർ കടന്നു വന്ന് അവിടുത്തെ സന്നിധി വരുന്ന് അവിടെ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ച വൻകാര്യങ്ങളെ ഹൃദയങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് അവിടത്തേക്ക് മഹത്വം കരയേറ്റുവാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്ത് ഓർത്ത് നന്ദിയോടുകൂടി അടിയങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. തുടർന്ന് അവിടുത്തെ വലിയേറി വചനത്തിന്റെ മുമ്പാകെ അടിയങ്ങൾ ഇരിക്കുകയായിരുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടുത്തെ വചന ശുശ്രൂഷിപ്പാൻ തക്കോണം നിന്റെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തിയതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിന്റെ മകന്റെ വായോടുകൂടി അവിടെ നിരുന്നു
തിരുവേദനം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഓർക്കുന്നു. കൃപയേതു കർത്താവെ, വളരെ ഗൗരവത്തോടുകൂടെ അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ മകനെ അവിടുന്ന് ശക്തീകരിച്ചതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അടിയങ്ങളെയും അവിടുന്ന് വീണ്ടെടുത്തു. കർത്താവെ, അവിടുത്തെ ശരീരമായ സഭയോട് അവിടുന്ന് ഞങ്ങളെ ചേർത്തു. ഇത് എത്ര ഉന്നതകരമായ ഒരു പദവിയാണ്, എത്രയോ വലിയൊരു പദവിയാണ്. ഞങ്ങൾക്ക് ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ലായിരുന്നു കർത്താവെ. എന്നാൽ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കാൽവരിയിലെ ക്രൂശിൽ അവിടുത്തെ പുത്രനെ തകർത്ത് കളഞ്ഞതിനാൽ ഞങ്ങളെ വീണ്ടെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവന്ന ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ ശരീരമായ സഭയുടെ അംഗങ്ങളാവുന്നു എങ്കിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ പറ്റി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്ന് ഓർപ്പാൻ അവിടുന്ന് ഇടയാക്കരുത്. കർത്താവെ, ദൈവമായ പിതാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് തുടർന്നും ഇടപെടണമേ, സംസാരിക്കണമേ. ഞങ്ങൾ നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ സഭയിൽ കർത്താവെ ആത്മീയ വർദ്ധന വരുത്തുവാൻ അടിയങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും, എന്ത് ചെയ്യുവാൻ ഇടയാകുന്നു എന്നുള്ളതൊന്ന് ചിന്തിപ്പാൻ തക്കോണം. കർത്താവെ, അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിന്റെ ദാസനെ കൂടി വളരെ ശക്തിയോടുകൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അതൊക്കെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിന്ന് വരുന്ന ആളുകളിൽ കർത്താവെ, നിന്റെ വചനത്തിനനുസരിച്ച് കർത്താവെ ഞങ്ങൾ അന്യോന്യ ആത്മീയ വർദ്ധന വരുത്തി നിന്റെ സഭയുടെ വളർച്ചയ്ക്കായി മുൻപോട്ട് പോകുവാൻ തക്കോണം അടിയങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഇവിടെ നടന്ന സുവിശേഷ യോഗങ്ങളെ ഓർത്തി നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വിലയേറിയ വചനം ഈ സ്ഥലത്ത് നിന്ന് ശക്തിയോടുകൂടെ ഘോഷിപ്പാൻ തക്കോണം നിന്റെ ദാസന്മാരെ അവിടുന്ന് ഉപയോഗിച്ചതിനാ സ്തോത്രം. കർത്താവെ, ദേശത്തെ അവിടുന്ന് സ്നേഹിക്കുന്നു എന്നുള്ള വിലയേറിയ സന്ദേശം ഒരിക്കൽ കൂടി അവിടുന്ന് കേൾപ്പിച്ചല്ലോ കർത്താവെ. ആരും നശിച്ചു പോവാൻ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ലല്ലോ കർത്താവെ. എല്ലാവരും നിത്യജീവനെ അവകാശമാക്കണം എന്നുള്ളത് അവിടുന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ കർത്താവെ. അതുകൊണ്ടാണ് കലാകാലങ്ങളിൽ വിശുദ്ധന്മാരെ ഇവിടേക്ക് അയച്ച്, അവിടുത്തെ വിലയേറിയ ദാസന്മാരെ ഇവിടേക്ക് അയച്ച് ഈ വചനം ഘോഷിക്കുവാനിടയായത്. ഈ മണ്ണാറക്കുളഞ്ഞി സഭയ്ക്ക് ഈ വലിയ ദൗത്യം നിറവേറ്റുവാൻ തക്കൊണ്ണം അവിടുന്ന് അവർക്ക് കൊടുത്ത എല്ലാ കൃപകൾക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ സഭയെ പറ്റി ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവെ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ സഭയെ നടത്തിക്കൊണ്ട് കൊണ്ടുപോയ ഞങ്ങളുടെ പ്രിയ പിതാവ് ഇന്ന് അവിടുത്തെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. തൻ്റെ പ്രവൃത്തികളൊക്കെയും തികച്ച് കർത്താവെ താൻ അക്കടെ നാട്ടിൽ എത്തിച്ചേർന്നു എന്നുള്ള ഞങ്ങൾ അറിയുന്നു. ഞങ്ങളും കർത്താവെ താൻ കാണിച്ചതായ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് വിശുദ്ധിയോടുകൂടെ, വിശ്വസ്തയോടുകൂടെ, ചുമതലാബോധത്തോടുകൂടെ ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് അന്യോന്യാത്മീയ വർദ്ധനയ്ക്കായി കരുതി മുൻപോട്ട് പോവാനുള്ള കൃപ എന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകിത്ത നല്ല സമയത്തിനായ സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇനി അടിയങ്ങൾ തിരിഞ്ഞു പോകട്ടെ കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവെ ഇന്നിവിടെ ലഭിച്ചതായ ആ വലിയ ആത്മീയ ബലം ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിന്ന് കർത്താവെ ഞങ്ങൾ പ്രായോഗികമായി മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവെ ഞങ്ങൾ ആരാണ്, ഞങ്ങളെ എന്തിനായി അവിടുന്ന് വിളിച്ചു എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പാകെ കാണിച്ചു കൊടുത്ത് മുൻപോട്ട് പോകാനുള്ള കൃപ കൊടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. ചുമതലാബോധം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. അത് പലപ്പോഴും ഞങ്ങൾക്കില്ലാതെ പോകുന്നുണ്ട് കർത്താവെ. ഞങ്ങളെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നതായ കർത്താവെ ദൗത്യം അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന കൃപാവരത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വരുന്ന ആളുകളിൽ ഞങ്ങൾ ഓരോരുത്തരും കൂടി വരുന്നതായ സഭകളിൽ അത് പ്രതിഫലിക്കുവാനും ഇടയാകണമേ എന്നടി പ്രാർത്ഥിക്കുന്നു. നൽകിത്ത നല്ല സമയത്തിനായ സ്തോത്രം. ദേവലേറിദാസനെ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് കൊണ്ടുവന്ന് നല്ല ഉപദേശങ്ങളൊക്കെ തരുവാൻ തക്കൊണ്ണം അവിടുന്ന് ഉപയോഗിച്ചതിനാ സ്തോത്രം. എൻ്റെ മകനും ഇനിയും മടങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ കൈകളിൽ സൂക്ഷിക്കണം. വരും ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂടി വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയങ്ങൾ ഇനിയും പിരിഞ്ഞു പോകട്ടെ കർത്താവെ. ഇനിയും ഞങ്ങൾ തമ്മിൽ കാണുവോളും അവിടുത്തെ വിരിക്കപ്പെട്ട ചിറകുകളിൽ അടിയങ്ങളെ എല്ലാവരെയും മറച്ച് സൂക്ഷിച്ച് പരിപാലിച്ച് തിരുനാമം അടിയെ കൂടി മഹത്വപ്പെടുത്തണമെന്ന് കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ അടിയങ്ങളെ ഏറ്റവും താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിനേശുവേ.
യേശു നാമത്തിനും ജയം അല്ലെല്ലാം അവനകല കളയുമേ യേശു രാജാവിനോ ശനമല്ലവനാമേശു രാജൻ വരും സർവ വല്ലഭ യേശുവേ വേഗം വരണമേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുകൃഷ്ണന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും തായ്മയും എലിവരാടിയങ്ങളോടും ഞങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടി വന്ന എല്ലാ ദൈവജനത്തോടും ലോകങ്ങളിലെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. Presented by BrethrenNews.com.